ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ചോദ്യത്തിന് ഉത്തരം കാണാതെ ഒരാൾക്കും തൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ കഴിയില്ല. ഒരു ബസ് നിറയെ യാത്രക്കാരുമായി ഓടിക്കൊണ്ടിരിക്കുന്നു. ഇടക്ക് വെച്ച് നല്ല കാലികമായ ഉടയാടകൾ ധരിച്ച ഒരു ചെറുപ്പക്കാരൻ ബസ്സിന് കൈ കാണിച്ച് അതിലേക്ക് കയറി. വളരെ തിരക്കുള്ളത് കൊണ്ട് കണ്ടക്ടർ അല്പം ചൂടിലാണ്, അതങ്ങനെയാണ് സാധാരണ ഉണ്ടാവുക. അദ്ദേഹം ചോദിച്ചു, താങ്കൾ എങ്ങോട്ടാണ്? ഈ ചെറുപ്പക്കാരൻ മറുപടി പറയുന്നില്ല. ഒന്നുകൂടെ ചോദിച്ചു, നീ ടിക്കറ്റ് എടുത്തോ? ആ ചോദ്യത്തിനും ഉത്തരം കൊടുത്തില്ല. സ്വാഭാവികമായും തിരക്ക് കൂടിയ ഈ വാഹനത്തിൽ അടുത്ത സ്റ്റേജിലെത്തുന്നതിന് മുമ്പ് ഇവരുടെയൊക്കെ കാശ് വാങ്ങി തീർക്കേണ്ടത് വിദഗ്ധനായ ഒരു കണ്ടക്ടറുടെ ബാധ്യതയാണ്. ആ നിലക്ക് അയാൾ ചോദിച്ചു, നീ എന്താ ടിക്കറ്റ് എടുക്കുന്നില്ലേ? അപ്പോഴും പ്രതികരണമല്ല. ഉടനെ അയാൾ സ്വരമുയർത്തിക്കൊണ്ട് പറഞ്ഞു, ഇതാ നീ കള്ളയാത്ര ചെയ്യാൻ ശ്രമിക്കുകയാണോ? മുഖത്തു നോക്കി ഉച്ചത്തിൽ ചോദിച്ചതോടെ യാത്രക്കാര് മുഴുവനും ഈ ചെറുപ്പക്കാരനെ നോക്കാൻ തുടങ്ങി. ഇവനെ നോക്കി പലരും അടക്കം പറയുന്നു, ഏതാണ് ഒരു കള്ളൻ നമ്മുടെ കൂടെ? എല്ലാവരും തന്നെ തന്നെ നോക്കുന്നു എന്ന് മനസ്സിലായപ്പോ ഈ ചെറുപ്പക്കാരൻ കീശയിൽ കൈതാഴ്ത്തി ഒരു 5 രൂപയുടെ നോട്ടെടുത്ത് കണ്ടക്ടറെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഈ 5 രൂപക്ക് എത്ര ദൂരം യാത്ര ചെയ്യാമോ അതുവരെയാണ് എൻ്റെ യാത്ര. പ്രത്യേകമായ ഒരു സ്ഥലം എനിക്കറിയില്ല, ലക്ഷ്യമില്ല. ഈ രീതിയിൽ 5 രൂപക്ക് പോകാവുന്നിടത്ത് വരെ പോകുക എന്ന് പറഞ്ഞ് 5 രൂപ നൽകി ടിക്കറ്റ് എടുത്തപ്പോൾ ഇവനെ സഹയാത്രികരെല്ലാം തന്നെ നോക്കി, ഏതാണ് ഇവൻ? ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എവിടെയാണ് ഇറങ്ങേണ്ടത് എന്ന ലക്ഷ്യബോധമില്ലാതെ 5 രൂപക്ക് പോകുന്നിടത്ത് വരെ പോകുക എന്ന് പറയുന്ന ഇവനെപ്പോലുള്ളവർ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവിക്കേണ്ടി വന്നല്ലോ എന്നാണ് ചില ആളുകൾ ഇയാളെ നോക്കി അടക്കം പറയുന്നത്. പലരും ഇവനെ നോക്കി കമന്റ് പറയുന്നു, ഇവന്റെ കോലം കണ്ടാൽ ഒരു ജില്ലാ കലക്ടറുടെ ലുക്കുണ്ടല്ലോ. എന്നിട്ട് ഒരു ബസ്സിൽ കയറിയിട്ട് എവിടെ ഇറങ്ങണമെന്ന് പറയാനറിയാതെ എന്താണ് ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ ഭ്രാന്തനാണോ? പലരും ഇവനെപ്പറ്റി പലതും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബുദ്ധിമാനായ ഈ ചെറുപ്പക്കാരൻ തൻ്റെ സഹയാത്രികരോട് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട യാത്രക്കാരെ, പരിമിതമായ വളരെ ഹ്രസ്വമായ ഒരു യാത്രയല്ലേ നമ്മൾ ഈ ബസ്സിൽ നടത്തുന്നത്. ഇത് എവിടെ നിന്നാണ് ആരംഭിച്ചത് എനിക്കും നിങ്ങൾക്കും അറിയാം. ഈ ബസ് യാത്ര ഏതുവരെ നീണ്ടു നിൽക്കുമെന്ന് ഇതിൻ്റെ മുൻവശത്തുള്ള ബോർഡിൽ എഴുതിയിട്ടുണ്ട്. വളരെ ചെറിയ ദൂരം മാത്രം സഞ്ചരിക്കുന്ന ഒരു യാത്ര. ഈ യാത്രയിൽ ലക്ഷ്യബോധമില്ലാതെ എവിടെ ഇറങ്ങണമെന്ന് പറയാതെ ഒരാൾ യാത്ര ചെയ്താൽ അവൻ ഭ്രാന്തനാണെന്നും അവൻ ലക്ഷ്യബോധമില്ലാത്തവനാണെന്നും വിവരമില്ലാത്തവനാണെന്നും നിങ്ങളൊക്കെ വിധി പറഞ്ഞല്ലോ. ഞാൻ ആ വിധിയെ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ എൻ്റെ യാത്രികരെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാനും നിങ്ങളുമൊക്കെ ജീവിതമാകുന്ന യാത്രയിലല്ലേ? 10, 20, 30, 40, 50 അതിലേറെയും കുറവുമായി ജീവിതയാത്ര താണ്ടിക്കടന്നവരാണ് നമ്മളെങ്കിൽ ഞാൻ ചോദിക്കുന്നു, നമ്മുടെ ജീവിതമാകുന്ന യാത്ര എങ്ങോട്ടാണ്? യാത്രക്കാരുടെ മുഴുവനും മുഖത്തേക്ക് മാറി മാറി ഈ ചോദ്യം ആവർത്തിച്ചു ചോദിച്ചപ്പോഴും ആർക്കും ഉത്തരമില്ല. അപ്പോഴാണ് എല്ലാവരും ചിന്തിക്കുന്നത്, ശരിയാണല്ലോ, ഒരു ചെറിയ ബസ് യാത്രയിൽ ലക്ഷ്യബോധമില്ലാത്തവനെ നമ്മൾ ബുദ്ധിഹീനനും ഭ്രാന്തനുമായി ചിത്രീകരിക്കുന്നുവെങ്കിൽ താൻ എന്തിനാണ് ജീവിക്കുന്നത്? ഈ ജീവിതമാകുന്ന യാത്ര എങ്ങോട്ടാണ്? ഇതറിയാത്ത മനുഷ്യനല്ലേ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ബുദ്ധിയില്ലാത്തവൻ? ആ ബുദ്ധിമാനായ പ്രബോധന പ്രവർത്തകൻ ഈ യാത്രക്കാരെ ചിന്തിപ്പിക്കാൻ വേണ്ടി ചെയ്തൊരു പണിയാണെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളൊക്കെ ചിന്തിക്കുക, നാം എന്തിനു ജീവിക്കുന്നു? നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? നമുക്ക് മുമ്പ് ഇവിടെ നമ്മുടെ വല്യുപ്പമാരും വല്യുമ്മമാരും ഉണ്ടായിരുന്നു.
അവരിന്ന് നമ്മോടൊപ്പമില്ല. അവർ വിട പറഞ്ഞു. അവരെന്തിനായിരുന്നു ഇങ്ങോട്ട് വന്നത്? അവരെങ്ങോട്ടാണ് പോയത്? ഇന്ന് നമ്മുടെ ഉഴമാണ്. ഇനി നമ്മുടെ കാലശേഷം പുതിയൊരു തലമുറ ഈ ഭൂമിയെ അനന്തരമെടുക്കാൻ കാത്തുകഴിയുകയാണ്. നമ്മൾ എങ്ങോട്ട് പോകാനുള്ളവരാണ്? എന്തിനു വന്നവരാണ്? ഈ ചോദ്യത്തിന് ഉത്തരം കാണാതെ ബുദ്ധിമാനായ മനുഷ്യന്റെ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? ഈ ചോദ്യത്തിന് ഉത്തരം അന്വേഷിച്ച് ലോകത്ത് നിലവിലുള്ള മുഴുവൻ പ്രത്യയശാസ്ത്രങ്ങളെയും നിങ്ങൾ സമീപിക്കുക. സർവ ഇസങ്ങളോടും ചോദിക്കുക. അള്ളാഹുവിന്റെ മതമാകുന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനല്ലാതെ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന ഈ ലോകത്തെ ഏറ്റവും വലിയ ചോദ്യത്തിന് ഉത്തരം നൽകാൻ സാധ്യമല്ല എന്നുള്ളതാണ് വസ്തുത. സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു, എല്ലാ ദിവസവും രാത്രി നിങ്ങൾ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് പാരായണം ചെയ്യാൻ ഒരു അധ്യായമുണ്ട്. പലതുണ്ട്, അതിലൊന്ന് സൂറത്തു തബാറക്കയാണ്. സൂറത്തുൽ മുൽക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ അധ്യായം എല്ലാ രാത്രിയിലും നിങ്ങളൊന്ന് വായിക്കണമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞു. എന്താണ് കാരണം? ഈ ഭൂമിയിൽ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന ഏറ്റവും പ്രസക്തമായ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈ അധ്യായത്തിന്റെ ആദ്യത്തെ സൂക്തങ്ങളിലൂടെ അല്ലാഹു നമുക്ക് തരുന്നത്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, സർവാധികാരവും അവന്റെ നിയന്ത്രണത്തിലാണ്. ആ അല്ലാഹു വലിയ അനുഗ്രഹീതനാണ്. അല്ലദീ ഖലഖൽ മൗത ഖലഖൽ മൗത വൽ ഹയാ, ആ അല്ലാഹു നിങ്ങൾക്ക് മരണത്തെ തരുന്നവനാണ്, നിങ്ങൾക്ക് ജീവിതം സൃഷ്ടിച്ചവനാണ്. സാധാരണ പറയേണ്ട ശൈലി ആദ്യം ജീവിതവും പിന്നെ മരണവുമാണ്. പക്ഷേ അല്ലാഹു ആദ്യം തന്നെ ഇവിടെ പറയുന്നത് മരണത്തെയാണ്. മരണത്തെ പടച്ചവനാണ് പടച്ചവൻ, ജീവിതത്തെയും സൃഷ്ടിച്ചവനാണ്. ഇങ്ങനെ പറയാനുള്ള കാരണം തന്നെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് മരണശേഷമായതുകൊണ്ടാണ്. ആ ജീവിതം അതാണ് വിപുലമായ അനന്തമായ ജീവിതം. എന്നാൽ വളരെ ഹ്രസ്വമായ ജീവിതമാണ് ഭൂമിയിലുള്ള ചെറിയ കാലത്തെ ജീവിതം. അങ്ങനെ കുറഞ്ഞ കാലം നിങ്ങൾക്ക് ജീവിക്കാൻ അനുമതി തന്ന് പിന്നെ നിങ്ങളെ മരിപ്പിക്കുന്നു അല്ലാഹു. ഇതെന്തിനു വേണ്ടിയാണെന്നറിയാമോ? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്, തിന്മയേക്കാൾ കൂടുതൽ നന്മ ചെയ്യുന്നത്. ഈ പരീക്ഷണത്തിന് വേണ്ടിയാണ് അല്ലാഹു തആല നിങ്ങളെ ഇവിടെ ജീവിക്കാൻ അനുമതിച്ചിട്ടുള്ളത്. ജീവിതത്തിന്റെ ലക്ഷ്യമായി അല്ലാഹു പറഞ്ഞു എന്ന മറുപടിയാണിത്. ഈ മറുപടിയല്ലാതെ ബുദ്ധിയുള്ള ഒരു മനുഷ്യന് ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമായി സങ്കല്പിക്കാൻ കഴിയില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ ജീവിതം ഒന്ന് വിലയിരുത്തുക. നമ്മൾ 10, 50, 60 കൊല്ലം ഇവിടെ ഓടിയിട്ട് എന്താ നമ്മൾ ഈ ജീവിതമാകുന്ന മൂലധനം ചെലവ് ചെയ്ത് സമ്പാദിച്ചത്? ഒരു പക്ഷേ വലിയ ഒരു ബിൽഡിംഗ്, ഒരു കൊട്ടാരത്തിൻ്റെ ഉടമയായി നമ്മൾ മാറിയെന്ന് പറയാം. നമ്മുടെ പേരിലാണ് അതിൻ്റെ കടലാസുള്ളത്. വേറെ ഒരു പറമ്പിൻ്റെ പേപ്പറും നമ്മളെ പേരിലുണ്ട്. ഇതുപോലെ ചില കമ്പനികളുടെയും ചില സ്ഥാപനങ്ങളുടെയും ഒക്കെ കടലാസ് നമ്മുടെ പേരിൽ എഴുതി ചേർത്തിട്ടുണ്ട്. ഇതാണ് ഇത്രയും കാലം ഈ ജീവിതം കൊണ്ട് നമ്മൾ നേടിയതെങ്കിൽ നാം ജീവിക്കുന്നത് ഈ പറമ്പിൻ്റെ ആധാരം നമ്മുടെ പേരിലാക്കാനാണോ? ഈ ബിൽഡിങ്ങിൻ്റെ ആധാരം നമ്മുടെ പേരിലാക്കാനാണോ? ആണെങ്കിൽ അത് സ്ഥായിയായി ഉപയോഗിക്കാനും അത് യഥേഷ്ടം വിനിമയം ചെയ്യാനുമുള്ള സമയവും അവകാശവും നമുക്ക് ലഭിക്കണ്ടേ? എന്നാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇതൊക്കെ സമ്പാദിച്ച മനുഷ്യൻ അവസാനം ഒരു സുപ്രഭാതത്തിൽ തൻ്റെ സമ്മതം ചോദിക്കാതെ അയാളുടെ ആത്മാവിനെ പിടിക്കപ്പെടുമ്പോൾ സമ്പാദിച്ചത് മുഴുവനും ഇവിടെ ഇട്ട് അയാൾ വെറും കൈയോടെ യാത്ര തുടരുകയാണ്. അപ്പോഴാണ് നാം ചിന്തിക്കേണ്ടത്, ഇതിനാണോ നമ്മൾ ജീവിക്കുന്നത്? ആണെങ്കിൽ ഇത് ഉപയോഗിക്കാൻ കഴിയണ്ടേ? ഈ സമ്പാദിച്ചത് മുഴുവനും വിട്ട് നമ്മൾ യാത്ര തുടരുകയാണ്.
ഈ ഇട്ടെറിഞ്ഞു പോകുന്ന ഈ ദുനിയാവിലെ ഏതാനും പറമ്പുകൾക്ക് വേണ്ടി, ബിൽഡിങ്ങുകൾക്ക് വേണ്ടി, സ്ഥാപനങ്ങൾക്ക് വേണ്ടി, അതല്ല നമ്മുടെ ജീവിതം. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കൂ, വേറെ ചില ആളുകൾ ജീവിതത്തിന്റെ ഒരു സ്വപ്നമായി കാണുന്നത് നല്ലൊരു കാറ് വാങ്ങണം, ഒരു വാഹനം വേണം. ആ വാഹനമാണ് അയാളുടെ ജീവിത സ്വപ്നമെങ്കിൽ അത് അയാൾ ഒരുപക്ഷെ നേടിയിട്ടുണ്ടാകും. എന്നാലും അയാൾ അവസാനം ആ കാറ് തന്നെ അപകടത്തിൽ പെട്ട് മരിച്ചു പോകുന്നത് നമ്മൾ കാണാറില്ലേ? ജീവിതത്തിന്റെ ലക്ഷ്യമായി സങ്കല്പിക്കാൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ബുദ്ധിമാന് കാര്യങ്ങളെ ജീവിത ലക്ഷ്യമായി സങ്കല്പിക്കാൻ കഴിയില്ല. ഇനി ആലോചിച്ചു നോക്കൂ, ഈ ഭൗതിക ലോകത്തെ വിലപ്പെട്ട സമയവും സമ്പാദ്യവും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇവിടെ അധികാരത്തിലെത്താനാണ്. ചില ആളുകൾ ഒരു പഞ്ചായത്തിന്റെ മെമ്പറായി എന്ന് വരും, ചില ആളുകൾ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി എന്ന് വരും. അതിൻ്റെ മേലെ ഉള്ള പഞ്ചായത്തുകളിലും അതുപോലെ നിയമസഭയിലും പാർലമെന്റിലും അംഗമായി എന്ന് വരും. ചിലപ്പോൾ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ആയേക്കാം. എന്നാൽ അതും ജീവിതത്തിന്റെ ലക്ഷ്യമായി ഒരാൾ കണക്കാക്കിയാൽ അതിനു മാത്രമേ ഉള്ളൂ ഈ വിലപ്പെട്ട മനുഷ്യന്റെ ജീവിതം. പല പ്രധാനമന്ത്രിമാരെയും നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? അവരെ പ്രജകൾ തന്നെ അവരെ വെടിവെച്ചു കൊല്ലുന്നതായാണ്. വേറെ പല പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും തുറുങ്കിലടക്കപ്പെട്ടവരായി നമ്മൾ കാണുന്നു. ഇന്നും പോലീസ് സ്റ്റേഷനിലും കോടതിയിലും കയറി ഒപ്പുവെച്ച് ഇറങ്ങിപ്പോരുന്നവരായി എത്ര നാടു ഭരിച്ച വലിയ വലിയ ആളുകളെ നമ്മൾ കാണുന്നു. ഈ നിസ്സാരമായ പദവിക്ക് വേണ്ടിയാണോ ഒരു മനുഷ്യൻ അവന്റെ വിലപ്പെട്ട ജീവിതം സമർപ്പിക്കേണ്ടത്? ബുദ്ധി കൂൾക്കൊള്ളാൻ കഴിയുന്നില്ല. പിന്നെ മനുഷ്യന്റെ പ്രകൃതിപരമായ ദാഹം എന്താണ്? മരിക്കാതെ ജീവിക്കണം, എന്നും ആരോഗ്യം നിലനിൽക്കണം, എപ്പോഴും സന്തോഷം നിറഞ്ഞ ജീവിതം നയിക്കണം. ഈ ആഗ്രഹമില്ലാത്തവർ ബുദ്ധിയുള്ള മനുഷ്യരുടെ കൂട്ടത്തിൽ ഉണ്ടാകുകയില്ല. എല്ലാ മനുഷ്യരുടെയും ആഗ്രഹമേതാണ്? ആരോഗ്യത്തോടെ മരിക്കാതെ സുഖത്തോടെ ദുഃഖമില്ലാത്ത ഒരു ലോകം, ഇതാണ് സർവ മനുഷ്യരുടെയും മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള താല്പര്യവും ആഗ്രഹവുമെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. ആ സുഖവും സന്തോഷവും മരിക്കാത്ത ജീവിതവുമാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യമാകട്ടെ ഈ ഭൗതിക ലോകത്ത് ഒരു കാലത്തും മനുഷ്യന് നേടാൻ കഴിയില്ല. കാരണം വെറും കയ്യോടെ ഭൂമിയിൽ വന്ന മനുഷ്യൻ അവസാനം കഠിനാധ്വാനം ചെയ്ത് പലതും അവന്റെ പേരിലേക്ക് എഴുതി ചേർത്തിട്ടുണ്ടാകുമെങ്കിലും അങ്ങനെ സമ്പാദ്യം കൂടിക്കൂടി വരുമ്പോൾ മറ്റൊരു ഭാഗത്ത് വിലക്കുകളുടെ പട്ടിക അവന്റെ മുമ്പിൽ ഇങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കും. ആദ്യമായി പറയും, ഇനിമേൽ ചായയിൽ പഞ്ചസാര കലർത്താൻ പാടില്ല. പിന്നെ പറയും, നെയ് കലർത്തിയ ചോറ് തിന്നാൻ പാടില്ല. പിന്നെ പറയും, മാംസാഹാരം പാടില്ല. പിന്നെ പറയും, നീ ഒരു ഭക്ഷണവും കഴിക്കാൻ പാടില്ല. അവസാനം ശ്വാസോച്ഛ്വാസവും കൂടി നിഷേധിക്കപ്പെടുമ്പോൾ മരണത്തിന് കീഴടങ്ങുകയാണ്. ഇതാണ് ഭൗതിക ലോകത്ത് മനുഷ്യന്റെ സ്ഥിതിയെങ്കിൽ ഒരിക്കലും തൻ്റെ വിലപ്പെട്ട ജീവൻ സമർപ്പിച്ച് നേടേണ്ടത് ഇത്യാദി ഭൗതികമായ താല്പര്യങ്ങളല്ല, മറിച്ച് മനുഷ്യരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവർക്കുമുള്ള മോഹമേതാണ്? ഈ യൗവനം എന്നൊന്നും നിലനിൽക്കണം, രോഗമില്ലാത്ത ഒരു ലോകം എനിക്കുണ്ടാകണം, സന്തോഷം മാത്രമുള്ള ഒരു ജീവിതം എനിക്ക് വേണം, ദുഃഖമില്ലാത്ത ജീവിതം വേണം, മരിക്കാൻ എനിക്ക് തീരെ ഇഷ്ടമില്ല. ഇതല്ലേ യഥാർത്ഥത്തിൽ മനുഷ്യരുടെ താല്പര്യവും മോഹവും എങ്കിൽ ഇസ്ലാം മതം പറയുന്നു അതു തന്നെയാണ് മനുഷ്യന്റെ ജീവിത ലക്ഷ്യം. ഇത് പക്ഷേ ഈ ഭൗതിക ലോകത്ത് നേടിയെടുക്കാൻ കഴിയില്ല, ഇത് പരീക്ഷയുടെ ലോകമാണ്. അതാണ് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് തിന്മകളെക്കാൾ നന്മ വർദ്ധിപ്പിക്കുന്നത് എന്നാണ് ജീവിതത്തിന്റെ പരീക്ഷ. ആ പരീക്ഷയിൽ തിന്മയേക്കാൾ നന്മ ചെയ്തവർക്കതാ ഫഅമ്മാമൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ. അവസാനം നന്മയും തിന്മയും കണക്കാക്കി തിട്ടപ്പെടുത്തുമ്പോൾ നന്മയുടെ തുലാസിന് മുന്തൂക്കം ലഭിച്ചവന് സംതൃപ്ത ജീവിതമാകുന്ന സ്വർഗം അല്ലാഹു കൊടുക്കുന്നു. വഅമ്മാ മൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ.
വഅമ്മാമൻ ഖഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയാ. നന്മയുടെ തുലാസിന് കനം തൂങ്ങാതെ തിന്മ മുന്തൂക്കമായി പോയാലോ, അവന്റെ സങ്കേതം ഹാവിയയാണ്. വമാ അദ്റാക മാഹിയ നാറുൻ ഹാമിയ, അതെന്താണെന്നറിയാമോ? ആളിക്കത്തുന്ന നരകാഗ്നിയാണ്. അപ്പോൾ ജീവിതം അല്ലാഹു തന്നത് എന്തിനു വേണ്ടിയാണ്? സ്വർഗമാകുന്ന സർവ മനുഷ്യരുടെയും മനസ്സിലുള്ള സങ്കല്പത്തിന്റെ സാക്ഷാത്കാരത്തിനു വേണ്ടിയാണ്. അത് ഈ ഭൂമിയിൽ അസാധ്യമാണ്, അത് പരലോകത്താണ് ഒരുക്കി വെച്ചത്. അത് നേടണമെങ്കിൽ തിന്മയേക്കാൾ നന്മ വർദ്ധിപ്പിച്ചവനായി നമ്മൾ ഈ ലോകത്തോട് ഇവിടെ പറയണം. അപ്പോൾ ആ സ്വർഗം നമുക്ക് ലഭിക്കും. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. ഈ ജീവിത ലക്ഷ്യം നേടിയെടുക്കാൻ രണ്ട് നിബന്ധനകൾ പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. പരലോകത്തെ വിജയം, അവിടുത്തെ സ്വർഗം, നമ്മളെയൊക്കെ മനസ്സാഗ്രഹിക്കുന്ന മരണമില്ലാത്ത, ദുഃഖമില്ലാത്ത, സന്തോഷം നിറഞ്ഞ ആ ജീവിതം, അത് നേടിയെടുക്കാൻ രണ്ട് മാനദണ്ഡങ്ങൾ നമ്മൾ പരിഗണിച്ചിരിക്കണം. ഖുർആനിൽ ഉടനീളം അല്ലാഹു ഈ നിബന്ധനകളെ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ലഹും ജന്നാതുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ذلك الفوز الكبير. ഇന്നല്ലദീന ആമനു, തീർച്ചയായും വിശ്വാസം ശരിപ്പെടുത്തിയ ആളുകൾ, വഅമിലു സ്വാലിഹാത്തി, ആ വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ട് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്ത ആളുകൾ, ലഹും ജന്നാതുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, സർവ സൗകര്യങ്ങളുമുള്ള സ്വർഗം അവർക്ക് വേണ്ടി അല്ലാഹു ഇപ്പോൾ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സ്വർഗമാകുന്ന ജീവിത ലക്ഷ്യം, അത് നേടിയെടുക്കണമെങ്കിൽ ഇവിടെ രണ്ട് നിബന്ധനകൾ ഒത്ത ജീവിതം നമ്മൾ അവതരിപ്പിക്കണം. ഒന്ന്, കുറ്റമറ്റ വിശ്വാസം. രണ്ട്, കൂടുതൽ നന്മകൾ. ചെയ്ത തെറ്റിനേക്കാൾ പുണ്യങ്ങൾ കൂടുതൽ ഉണ്ടായിരിക്കണം. അവർക്കാണല്ലോ സ്വർഗം കൊടുക്കുക. അതിലാദ്യം പറഞ്ഞ വിശ്വാസം എന്ന നിബന്ധന, അതിൻ്റെ നല്ലൊരു ഭാഗം ഇന്നലെ പരാമർശിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്നാൽ ആ വിശ്വാസം കുറ്റമറ്റതാവുകൂടി ചെയ്യുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വർഗം തരിക. വിശ്വാസത്തിൽ കലർപ്പ് കടന്നുകൂടുകയും അത് കുറ്റം തീർന്നതാവാതിരിക്കുകയും ചെയ്താൽ അങ്ങനെയുള്ള ഒരു വിശ്വാസിയുടെ സൽക്കർമ്മം പാരത്രിക ലോകത്ത് നിഷ്ഫലമായിരിക്കും. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ, അമലുകൾ ചെയ്ത് തഴമ്പ് ബാധിച്ച ശരീരങ്ങൾ, അമൽ ചെയ്യാത്തവരല്ല ധാരാളം, അമൽ ചെയ്ത് തയമ്പിച്ച് ക്ഷീണിച്ച മനുഷ്യൻ, തസ്ലാ നാറൻ ഹാമിയ, ആളിക്കത്തുന്ന നരകാഗ്നിയിലാണ് അവൻ നാളെ പ്രവേശിക്കുക. സുബ്ഹാനല്ലാഹ്, എന്താണല്ലോ പറയുന്നത്? അമല് ചെയ്ത് തഴമ്പിച്ചിട്ടും ഇവൻ നരകത്തിലോ? ഇമാം റാസി റഹ്മത്തുല്ലാഹി അലൈഹി ഈ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു, ഇതാരെ സംബന്ധിച്ചാണ് അല്ലാഹു പറഞ്ഞത്? അമല് ചെയ്ത് തഴമ്പ് ബാധിച്ചിട്ടും പിന്നെ നരകത്തിൽ പോയതാരാണ്? അത് വിശ്വാസം കുറ്റമറ്റതാക്കാൻ പരിശ്രമിക്കാത്ത മനുഷ്യനാണ്. കുറ്റം തീർന്ന വിശ്വാസമുണ്ടെങ്കിലേ ചെയ്യുന്ന അമലുകളല്ല സ്വീകരിക്കുകയുള്ളൂ. വിശ്വാസം ക്ലിയറല്ലാത്തവന്റെ അമൽ അത് മരുഭൂമിയിലെ മരീചിക പോലെയാണെന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു പറയുന്നുണ്ട്. ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് വല്ലാത്ത ദാഹവും വെള്ളത്തോട് താല്പര്യവും ഉണ്ടാവും. ദൂരേക്ക് അവൻ നോക്കുമ്പോൾ ആ സൂര്യതാപത്തിൽ നിന്ന് ജ്വലിച്ചുയരുന്ന കാനൽ മരീചിക കാണുമ്പം ഇയാൾക്ക് തോന്നും അതൊരു ജലാശയമാണല്ലോ ആ കാണുന്നത് എന്ന് കരുതി അവൻ അതിനോട് നടന്നടുക്കുമ്പോൾ പിന്നെ അവനതാ അത് വീണ്ടും അകലത്തിലേക്ക് കാണുന്നു. അവിടേക്ക് ചെല്ലുമ്പോൾ പിന്നെയും അകലത്തിലേക്ക് കാണുന്നു. അല്ലാഹ് പറയുന്നു, ഇതിന് സമാനമാണ് വിശ്വാസം ക്ലിയറാകാതെ ഇവിടെ അമല് ചെയ്ത് പരലോകത്തെനിക്കത് ലഭിക്കുമെന്ന് തെറ്റുദ്ധരിച്ച് അവിടേക്ക് വരുന്ന മനുഷ്യൻ അവസാനം മരുഭൂമിയിലൂടെ വെള്ളമന്വേഷിച്ച് ജലാശയം തിരഞ്ഞു നടക്കുന്നവനെപ്പോലെ നിരാശനാകേണ്ടി വരും.
അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ വിശ്വാസം കുറ്റമറ്റതാണോ എന്ന് വിലയിരുത്തേണ്ടത് മരിച്ചതിന് ശേഷമല്ല, ജീവിക്കുന്ന കാലത്തു തന്നെയാണ്. അതെങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുക? ഒരാൾ നിസ്കരിക്കുന്നുണ്ട് നിത്യവും, ഇതുകൊണ്ട് മാത്രം അയാളുടെ മനസ്സിലുള്ള വിശ്വാസം അത് ശരിയായ റൂട്ടിലാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? ഖുർആൻ തന്നെ പറയുന്നു, ഫവൈലുല്ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് തന്നെയാണ് നരകം. ഈ ആയത്തിൽ നമുക്ക് എന്ത് ബോധ്യമാകുന്നു? എല്ലാ നിസ്കാരക്കാരനും ശരിയായ വിശ്വാസമുള്ള സ്വർഗാവകാശിയല്ല. കപട വിശ്വാസികളും നിസ്കരിക്കും. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. കപട വിശ്വാസികൾ നരകത്തിന്റെ അടിത്തട്ടിലാണ്. അവരെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത് അവർ നിസ്കരിക്കാത്തവരാണെന്നല്ല, അവര് നിസ്കരിക്കും. പക്ഷേ വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ, അവർ നിസ്കരിക്കാൻ നിന്നാൽ അവർ മടിയന്മാരായിട്ടായിരിക്കും നിസ്കരിക്കാൻ നിൽക്കുക. അല്ലാഹു നമ്മളെ ഈമാൻ നന്നാക്കി തരട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ മനസ്സിൽ മടിയുണ്ടാകുക എന്ന് പറഞ്ഞത് കാപട്യത്തിന്റെ ലക്ഷണമാണ് കേട്ടോ. അല്ലാഹു നമ്മുടെ ഈമാൻ നന്നാക്കി തരട്ടെ. മഹാത്മാക്കളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബാക്കളൊക്കെ എപ്പോഴും പേടിക്കുന്ന കാര്യാ, ഞാൻ കപടനായി പോകുമോ? കാരണം എന്താ? കാപട്യത്തിന്റെ പല ലക്ഷണങ്ങളും വളരെ വളരെ നമ്മളിലൊക്കെ വ്യക്തമായി കാണുന്നതാണ്. നിസ്കരിക്കും, അതുകൊണ്ട് ഈമാൻ റെഡിയാണെന്ന് പറഞ്ഞൂടാ. ഇനി നോക്കൂ, ഖുർആൻ ഓതുന്നവർ നല്ല ഖുർആൻ പാരായണക്കാരനാണ്, എന്നും ഖുർആൻ ഓതും. നിസ്കാ ചെറിയ സൂറത്തല്ല, സൂറത്താണ് ഓതുന്നത്. ഇതുകൊണ്ട് മാത്രം ഒരാളെ കൽബിലെ ഈമാൻ കുറ്റമറ്റതാണെന്ന് വിധി എഴുതാൻ പറ്റുമോ? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റബ്ബ ഖാരിഇൻ വൽ ഖുർആനു യൽഅനുഹു. എത്ര ഖുർആൻ പാരായണക്കാരാണ്, ഖുർആൻ തന്നെ അവരെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാ ഓത്തുകാരനും അവന്റെ കൽബിൽ ഈമാൻ ക്ലിയർ ആയവനാണെന്ന് നമുക്ക് വിധി എഴുതാൻ കഴിയില്ല. ഇനി നോക്കൂ, നിങ്ങൾ നോമ്പുകാരെ സംബന്ധിച്ച് നബിതങ്ങൾ പറഞ്ഞില്ലേ, റുബ്ബ സോയിം, എത്ര നോമ്പുകാരാണ്, അവരെ നോമ്പുകൊണ്ട് പരലോകത്തൊരു ഫലവുമില്ല. അവർ പട്ടിണി കിടന്നു, വിശപ്പ് സഹിച്ചു എന്നല്ലാതെ അതുകൊണ്ട് പാരത്രിക ലോകത്ത് ഉപകാരമില്ല. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ബാഹ്യമായ സൽക്രമങ്ങൾ എത്ര വർദ്ധിച്ചാലും അതൊന്നും ഈമാൻ റെഡിയാണോ എന്നതിൻ്റെ തെളിവല്ല. മുസ്ലിം ആകാത്തവരും നോമ്പ് നോൽക്കാറുണ്ട്, അവർക്കും നിസ്കരിക്കാവുന്നതാണ്. അതൊക്കെ ബാഹ്യമായ ചടങ്ങുകളാണെങ്കിൽ അത് ഈമാൻ കുറ്റമറ്റതാണ് എന്നതിൻ്റെ രേഖയായി നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. എന്നാൽ ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്, നാം വിശ്വാസമുള്ളവരാണ്, പക്ഷേ അത് അല്ലാഹു പൊരുത്തപ്പെടുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പരിചയപ്പെടുത്തിയ രീതിയിലുള്ള വിശ്വാസം തന്നെയാണോ എന്ന് തിട്ടപ്പെടുത്തേണ്ട ബാധ്യത ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമുക്കൊക്കെ കടപ്പെട്ടതാണ്. ഒന്ന് രണ്ട് വിഷയങ്ങൾ മാത്രം പരലോക വിജയം ആഗ്രഹിക്കുന്ന നമ്മുടെ മുമ്പിൽ ഇത് സംബന്ധമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഒന്നാമതായി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച ഒരാശയം എന്താണ്? വമിനൽ ഈമാനി തഅലീമു മാ അല്ലമല്ലാഹ്. ഈമാന്റെ അവിഭാജ്യ ഘടകം, ഈമാനിന്റെ അകക്കാമ്പ്, കാതൽ എന്താണ്? തഅലീമു മാ അല്ലമല്ലാഹ്, അല്ലാഹു തആല ആദരിച്ചത് എന്തൊക്കെയുണ്ടോ അതിനെയൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക, അതാണ് ഈമാന്റെ കാതലായ വശം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയുടെ ചരിത്രം ആവർത്തിച്ച് പറയുന്നത് നമുക്ക് കാണാം. എന്തിനാണ് ഇത്രയധികം തവണ അല്ലാഹു ഇത് ആവർത്തിക്കുന്നത്? എന്ത് തെറ്റാണ് ഇബ്ലീസ് ചെയ്തിട്ടുള്ളത്? ഇബ്ലീസിനെ സംബന്ധിച്ച് അല്ലാഹു എന്താണ് ആരോപിച്ചിട്ടുള്ളത്? നമ്മൾ ചിന്തിക്കണം. ഖുർആനിൽ അല്ലാഹു പറയുന്നു, വകാന മിനൽ കാഫിരീൻ, ഇബ്ലീസ് അവിശ്വാസികളിൽ അംഗമായിരിക്കുന്നു. അല്ലാഹു ഇബ്ലീസിനെ പറ്റി ആരോപിച്ചത് അവൻ അവിശ്വാസിയാണ്, വിശ്വാസിയല്ല. എന്നാൽ ഇബ്ലീസിനെ അവിശ്വാസി എന്ന് അല്ലാഹു പറയാൻ എന്ത് തെറ്റാണ് ഇബ്ലീസിനെ സംബന്ധിച്ച് അല്ലാഹു ആരോപിച്ചത്? ഫറോവ പറഞ്ഞു, അന റബ്ബുക്കുമുല്ല അല, ഞാനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ദൈവം.
ഇബിലീസ് പറഞ്ഞു, ഇങ്ങനെ പോകട്ടെ, ഞാൻ നിങ്ങളെ ഒരു കുട്ടിപ്പടച്ചവനാണെന്ന വാദം പോലും ഇബിലീസിന് ഇല്ല. അല്ലാഹു ഉണ്ടെന്ന കാര്യത്തിൽ ഒരു തർക്കവും സംശയവും ഇബിലീസിനില്ല. കാരണം പടച്ചവനുമായി കരാറുണ്ടാക്കി ഭൂമിയിലേക്ക് ഇറങ്ങിയ ആളാണ് ഇബിലീസ്. അതുകൊണ്ട് റബ്ബിന്റെ വിഷയത്തിൽ തർക്കമില്ലാഞ്ഞിട്ടും അല്ലാഹ് അവനെ സംബന്ധിച്ച് പറയുന്നു, വക്കാന മിനൽ കാഫിരീൻ, അവന്റെ ഈമാൻ ചോർന്നു പോയിട്ടുണ്ട്. സത്യവിശ്വാസികൾ സഗൗരവം ചിന്തിക്കേണ്ട ചരിത്രമാണ് ഇബിലീസിന്റേത്. വെറുതെ അല്ലാഹു ഇത് റിപ്പീറ്റ് ചെയ്തത്. ഇനി നോക്കൂ, നിങ്ങൾ മലക്കുകളിലുള്ള വിശ്വാസമല്ലേ നമ്മുടെ രണ്ടാമത്തെ വിശ്വാസം? മലക്കുകൾ ഇല്ല എന്നോ അവരെ തള്ളിപ്പറയാനോ ഇബിലീസ് ശ്രമിച്ചതായി രേഖകളിലൊന്നുമില്ല. മാത്രമല്ല, മലായിക്കത്തിന്റെ ഗുരുനാഥനായി വർഷങ്ങളോളം സേവനമനുഷ്ഠിച്ച വ്യക്തിയല്ലേ ഇബിലീസ്? ആ കാര്യത്തിൽ ഇബിലീസിന് സംശയമില്ല. ഇനി നോക്കൂ, പരലോകത്തിലുള്ള വിശ്വാസമല്ലേ മറ്റൊന്ന്? സ്വർഗവും നരകവും നേരിട്ട് കണ്ട ഇബിലീസിന് അതിൽ സംശയത്തിന് വകുപ്പുണ്ടോ? സർവപ്രവാചകന്മാരെയും അനുഭവിച്ചറിഞ്ഞ ഇബിലീസല്ലേ പ്രവാചകന്മാരെ തള്ളിപ്പറഞ്ഞതായി, ഒരു പ്രവാചകൻ പ്രവാചകനല്ല എന്ന് ഇബിലീസ് വാചിച്ചതായി പ്രമാണങ്ങളിൽ രേഖ കാണുന്നില്ല. നന്മയും തിന്മയുമായ കാര്യങ്ങൾ അല്ലാഹുവിൽ നിന്നാണ് എന്നതിനെ ഇബിലീസ് തള്ളിപ്പറഞ്ഞതായി തെളിവില്ല. പരിശുദ്ധ ഖുർആൻ ഉൾപ്പെടെയുള്ള വേദഗ്രന്ഥങ്ങളൊന്നും അല്ലാഹ് ഇറക്കിയതല്ല എന്ന് ഇബിലീസ് വാദിച്ചതായി തെളിയിക്കാൻ കഴിയില്ല. ഈ രീതിയിൽ ഈമാൻ കാര്യങ്ങളായി എണ്ണി പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളെ ഒന്നും നിഷേധിക്കാതെ തന്നെ അല്ലാഹ് പറയുന്നു, വക്കാന മിനൽ കാഫിരീൻ, ഇബിലീസിന് വിശ്വാസമില്ല, അവൻ അവിശ്വാസികളിൽ അംഗമാണ്. എന്ത് തെറ്റാണപ്പോ ഇബിലീസ് ചെയ്തിട്ടുള്ളത്? അതാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ, ഈമാനിന്റെ കാതലായ വശം അല്ലാഹ് ആദരിച്ചതിനെ ആദരിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ ഉൾക്കൊള്ളുന്ന ഇബിലീസും ഉള്ള സമൂഹത്തോട് പറഞ്ഞു, വലഖദ് കറംനാ ബനീ ആദം, ആദം സന്തതികളെ മനുഷ്യ വംശത്തെ ഞാൻ ആദരിച്ചിരിക്കുന്നു, അതുകൊണ്ട് അവരെ നേതാവായ അബുൽ ബഷർ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിങ്ങൾ ആദരിക്കണം, അതിനുവേണ്ടി ആദമിന്റെ മുമ്പിൽ നിങ്ങൾ സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഫസജദൽ മലായികത്തു കുല്ലുഹും മജ്മഊൂൻ ഇല്ലാ ഇബ്ലീസ അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. സർവ മലക്കുകളും അല്ലാഹു ആദരിക്കാൻ പറഞ്ഞ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബഹുമാനിക്കാൻ തയ്യാറായി. ഇല്ലാ ഇബ്ലീസ, ഇബ്ലീസ് മാറി നിന്നു. അബാ, അയാളെ വിസമ്മതിച്ചു. വസ്തക്ബറ, അഹങ്കാരം പ്രകടിപ്പിച്ചു. വകാന മിനൽ കാഫിരീൻ, അങ്ങനെയാണ് അയാളുടെ ഈമാൻ പോയി പോയത്. അപ്പൊ അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കുക എന്നത് നഷ്ടപ്പെട്ടു പോയാൽ ഒരാളെ ഈമാൻ ചോർന്നുപോയി. ഇനി ഒരാളുടെ ഈമാൻ കുറ്റമറ്റതാണ് എന്നതിന്റെ തെളിവ് അപ്പോഴെന്താണ്? അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കുന്നുണ്ടോ? ഈ ലോകത്തിനൊരു ദൈവമുണ്ട്, ഇത് വിശ്വസിക്കാത്തവർ ബുദ്ധിയുള്ള മനുഷ്യരെ കൂട്ടത്തിലില്ല. അതുകൊണ്ട് മാത്രം ഒരാളെ ഈമാൻ ക്ലിയർ ആകുന്നതല്ല. അതോടൊപ്പം തന്നെ അല്ലാഹുവിനെ ആരാധിക്കുക, അല്ലാഹു അല്ലാത്ത യാതൊന്നിനെയും ആരാധിക്കാൻ പാടില്ല. അതേ സമയത്തു തന്നെ അല്ലാഹു ആദരിച്ചതിനെ മുഴുവനും ആദരിക്കുകയും വേണം. അപ്പോഴേ ഒരാളെ ഈമാൻ പൂർണ്ണമാകുന്നുള്ളൂ. ഈ ഈമാനാണ് ശരിയായ കറകളഞ്ഞ ഈമാൻ. അതാണ് അല്ലാഹു തആല പറയുന്നത്, ബാഹ്യമായ പ്രകടനങ്ങൾ പലതും അത് പലരിൽ നിന്നും വരും, അതുകൊണ്ട് കൽബിലുള്ള ഈമാൻ കുറ്റമറ്റതാണെന്ന് പറഞ്ഞുകൂടാ. അതേ സമയത്ത് കൽബിലുള്ള ഈമാൻ ശരിയാണ് എന്ന് തീരുമാനിക്കാനുള്ള മാനദണ്ഡമായി അല്ലാഹു പറയുന്നത്, വമൻ യുഅല്ലിം ശഅഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്‌വൽ ഖുലൂബ്. ആരെങ്കിലും അല്ലാഹുവിന്റെ ദീനിന്റെ അടയാളങ്ങളെ, ഏതാണ് ദീനിന്റെ അടയാളങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാമത്തേത് അമ്പിയാക്കളാണ്, ഔലിയാക്കളാണ്, സ്വാലിഹീങ്ങളാണ്, പള്ളികളാണ്, മുസ്ഹഫുകളാണ്, ഇസ്ലാമിക ഗ്രന്ഥങ്ങളാണ്, അതുപോലെ ഇസ്ലാം ആദരിച്ചിട്ടുള്ള മാസങ്ങളാണ്, ദിവസങ്ങളാണ്, സമയങ്ങളാണ്, സദസ്സുകളാണ്, സന്ദർഭങ്ങളാണ്. ദീനിന്റെ ശിആറായി അടയാളങ്ങളായി എന്തൊക്കെയുണ്ടോ ആ അടയാളങ്ങളോട് ആദരവ് പ്രകടിപ്പിക്കുകയും ബഹുമാനം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവന്റെ കൽബിലുള്ള ഈമാനാണ്
കുറ്റമറ്റ ക്ലിയറുള്ള ഈമാൻ എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്നു. അതാണ് ഇബിലീസിന് ഇല്ലാതെ പോയത്. അതുകൊണ്ടാണ് അവന്റെ ഈമാൻ ചോർന്നു പോയത്. അങ്ങനെ ഇബിലീസിനെ അല്ലാഹു സ്വർഗത്തു നിന്ന് പുറത്താക്കി. അവൻ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ ഭൂമിയിലേക്ക് വന്നു. വരുന്നതിന് മുമ്പ് അള്ളിയായിട്ട് ഇവൻ സംസാരിച്ചിട്ട് പറഞ്ഞു, പടച്ചവനെ, ഇത്രയും കാലം നിനക്ക് വേണ്ടി സേവനം ചെയ്ത ഒരാൾ ഈ ആദം കാരണം ശപിക്കപ്പെട്ടവനായി പോയി. അതുകൊണ്ട് തന്നെ ഈ ആദമിന്റെ സന്താന പരമ്പരകളെ വഴിതെറ്റിപ്പിക്കാനുള്ള സാവകാശത്തിനു വേണ്ടി എനിക്ക് നീ ദീർഘായുസ് തരണം. ഖിയാമത്ത് നാൾ വരെ ഇവരെ വഴിതെറ്റിപ്പിക്കാനുള്ള കഴിവും നീ എനിക്ക് തരണം. റബ്ബി ബിമാ അഗവൈതനി ലഉഗവിയന്നഹും അജ്മഈൻ ഇല്ലാ ഇബാദക്കൽ മുഖ്ലസീൻ. പടച്ചവനെ, ഇതാ നീ എന്നെ പഴപ്പിച്ചത് എന്തുകൊണ്ടാണോ, അത് കാരണമായി ഇതാ ഈ ആദമിന്റെ മക്കളെ ഞാൻ പഴപ്പിക്കും. അതിനുവേണ്ടി നീ എനിക്ക് സാവകാശം തരണം. നിന്റെ നിഷ്കളങ്കരായ ഈമാനുള്ളവരെ എനിക്ക് വഴിതെറ്റിക്കാൻ കഴിയില്ല. എന്നാലും കുറെ ആളുകളെ ഞാൻ പിടിക്കും, വലവീശി പിടിക്കും, അതിനെനിക്ക് സാവകാശം തരണം. അല്ല പറഞ്ഞു, ഞാൻ നിനക്ക് തന്നു. അങ്ങനെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിറകെയായി ഭൂമിയിലേക്ക് ഇബിലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഇറങ്ങി വന്നുകൊണ്ട് അന്നു മുതൽ ഇബിലീസ് അവൻ വിശ്വസിക്കുന്ന തൗഹീദിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്, വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഏതാണ്? അല്ലാഹു മാത്രമാണ് ആരാധ്യൻ എന്ന വിഷയത്തിൽ ഇബിലീസിന് തർക്കമില്ല. എന്നാൽ അല്ലാഹു ആദരിച്ചവരെ ആ ആദരിക്കുന്നതിൽ നിന്ന് മനുഷ്യരെ തടയുക, ഇതാണ് ഇബിലീസിന്റെ ഭൂമിയിലേക്കുള്ള വരവിന്റെ പിന്നിൽ തന്നെ ഉള്ള ലക്ഷ്യം. അവൻ പേച്ച അതേ കാരണം കൊണ്ട് ഈ ആദമിന്റെ മക്കളെ പഴിതെറ്റിപ്പിക്കുക. ഇബിലീസ് വന്നു. അല്ലാഹു തആല എന്തു ചെയ്തു? ഈ സമ്മർദ്ദ തന്ത്രത്തിൽ സത്യവിശ്വാസികൾ പെടാതിരിക്കാൻ വേണ്ടി ഇസ്ലാം മതത്തിന്റെ സർവ കാര്യങ്ങളെയും മഹാത്മാക്കളെ ആദരിക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുക എന്ന തത്വത്തിൽ അധിഷ്ഠിതമായി അല്ലാഹു കെട്ടിപ്പടുത്തു. ഉദാഹരണത്തിന് നിങ്ങൾ നോക്കൂ, നമ്മളൊക്കെ എന്നും നിസ്കരിക്കുന്നവരാണ്. നിസ്കാരത്തെ സംബന്ധിച്ച് നമ്മൾ എന്താ പഠിച്ചത്? അത് അല്ലാഹുവുമായുള്ള അവന്റെ അടിമയുടെ അഭിമുഖമാണ്, മുഖാമുഖ സംസാരം. പടച്ചവനോട് നേരിട്ട് വർത്തമാനം പറയുന്ന ചടങ്ങാണ് നിസ്കാരം. എന്നാൽ ആ നിസ്കാരം അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ അല്ലാഹു ആദരിച്ച ഒരു സ്ഥാപനത്തെയും ആ സ്ഥാപനത്തെ നിർമ്മിച്ച മഹാത്മാക്കളെയും ബഹുമാനിച്ചുകൊണ്ട് അതിലേക്ക് തിരിഞ്ഞെങ്കിലേ നമ്മളെ നിസ്കാരമല്ല സ്വീകരിക്കുകയുള്ളൂ. എല്ലാ പള്ളികളും ലോകത്തതാ ഒരു കേന്ദ്രത്തിലേക്ക് അതിൻ്റെ മെഹ്റാബ് തിരിച്ചു പിടിച്ചിരിക്കുന്നു. വിശുദ്ധ മക്കാ പട്ടണത്തിലുള്ള ഒരു കൊച്ചു സ്ഥാപനമാണ് കഅബാലയം. ആ കഅബാലയത്തിന്റെ നേരെയല്ലേ ലോകത്തുള്ള കോടിക്കണക്കായ പള്ളികളൊക്കെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? ആ കഅബാലയത്തിലേക്ക് തിരിഞ്ഞല്ലേ പള്ളികളിൽ വെച്ചാണെങ്കിലും മറ്റിടങ്ങളിൽ നിന്നാണെങ്കിലും സത്യവിശ്വാസി നിസ്കരിക്കുന്നത്? എന്താ നമ്മളെ വിശ്വാസം, കഅബക്കുള്ളിൽ അല്ലാഹു ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ വിശ്വസിക്കുന്നവൻ ഇസ്ലാമില് മെമ്പർഷിപ്പ് ഇല്ല. പിന്നെ എന്തിന് നമ്മൾ അങ്ങോട്ട് തിരിയുന്നു? അല്ലാഹ് അവിടെ അവതരിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ചൈതന്യം ഇറങ്ങിയിട്ടുണ്ടോ? അവന്റെ സൃഷ്ടിയിലേക്ക് അവതരിക്കുന്നവനാണോ പടച്ചവൻ? അങ്ങനെയുള്ള ദൈവത്തെ പ്രവാചകന്മാരിവിടെ പരിചയപ്പെടുത്തിയിട്ടില്ല. പിന്നെ നമ്മൾ എന്തിനാണ് അങ്ങോട്ട് തിരിയുന്നത്? അല്ലാഹ് പറഞ്ഞില്ലേ, ഫവല്ലു വുജൂഹക്കും ശത്രുൽ മസ്ജിദിൽ ഹറാം. നിങ്ങൾ എവിടെ വെച്ച് നിസ്കരിക്കുകയാണെങ്കിലും വിശുദ്ധ കഅബാലയത്തിന്റെ നേരെ മുഖം തിരിക്കണം. എന്തിനാ അല്ലാഹു തആല ഇത് പറഞ്ഞത്? ആ ബിൽഡിങ്ങിനെ ആദരിച്ച് അതിലേക്ക് തിരിഞ്ഞെങ്കിലല്ലാതെ പടച്ചവനുമായുള്ള മുനാജാത്ത് അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്താ സത്യവിശ്വാസി നിന്ന് ഉൾക്കൊള്ളേണ്ടത്? പടച്ചവനിലേക്ക് നമുക്ക് അടുക്കാൻ അല്ലാഹു ആദരിച്ചതിനെ ബഹുമാനിച്ചുകൊണ്ട് വേണം എന്ന തത്വം നിസ്കാരത്തിൽ അല്ലാഹു ഉൾക്കൊള്ളിച്ചു. ഇതിനു പുറമേ ഇനി നോക്കൂ, നിങ്ങൾ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഹജ്ജ്. അല്ലാഹു പറയുന്നു, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മനിസ്തതാഅ ഇലൈഹി സബീലാ. ശാരീരിക സാമ്പത്തിക യാത്രാശേഷിയുള്ളവർ വിശുദ്ധ കഅബാലയത്തിൽ വന്ന് അല്ലാഹുക്ക് വേണ്ടി ഹജ്ജു ചെയ്യണം. നോക്കൂ, നിങ്ങൾ അല്ലാഹു പറയുന്നത് കഅബയിൽ വന്ന് അല്ലാഹുക്ക് വേണ്ടി ഹജ്ജു ചെയ്യണം. അല്ലാഹുക്ക് വേണ്ടി ഹജ്ജു ചെയ്യാൻ ലക്ഷങ്ങൾ മുടക്കിയതാ ലോകത്തിന്റെ വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് സത്യവിശ്വാസികൾ അങ്ങോട്ട് ഒഴുകുന്നു.
ഹജ്ജ് കർമ്മങ്ങളെ കുറിച്ച് നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. സർവ കർമ്മങ്ങളിലും എന്താണ് അള്ളാഹു ഉൾക്കൊള്ളിച്ചത്? മുഴുവനും അള്ളാഹു ആദരിച്ചവയെ ആദരിക്കുക. ഈ തത്വത്തിലാണ് ഹജ്ജ് മുഴുവനുമുള്ളത്. ആദ്യമായി ഹജ്ജിനു ചെല്ലുന്നവൻ വിശുദ്ധ കഅബാലയം എന്ന് പറയുന്ന ഈ ബിൽഡിങ്ങിനെ തന്റെ ഇടതുഭാഗത്താക്കി 7 തവണ ബഹുമാനപൂർവം പ്രദക്ഷിണം ചെയ്യുകയാണ്. ഓ മുസ്ലിങ്ങളെ, മുഅ്മിനീങ്ങളെ, നിങ്ങൾ ചിന്തിക്കുക, പടച്ച തമ്പുരാൻ ഈ ബിൽഡിങ്ങിന്റെ ഉള്ളിലുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പടച്ച റബ്ബ് ഇവിടെ അവതരിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ എന്തിനാ നമ്മൾ ഈ ബിൽഡിങ്ങിനെ വലയം വെക്കുന്നത്? അല്ലാഹു പറയുന്നു, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറകം വഹുദല്ലിൽ ആലമീൻ ഫീഹി ആയാത്തും ബയ്യിനാത്തുൻ മഖാമു ഇബ്രാഹീം. നോക്കൂ, പടച്ചവൻ പറയുകയാണ്, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ്, ആദ്യമായി ഈ ലോകത്ത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഭവനമാണ് കഅബം. അതിന്റെ നിർമ്മാതാവ് ആരാണ്? പ്രഥമ പ്രവാചകനും ആദ്യത്തെ മനുഷ്യനുമായ ആദം അലഹിസ്വലാത്തു വസ്സലാമാണ്. ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ അലഹിമസ്സലാമും അതിനെ പുനരുദ്ധരിച്ചിട്ടുണ്ട്. സർവ പ്രവാചകന്മാരും ഈ കഅബം വന്ന് സ്പർശിച്ചിട്ടുണ്ട്. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടത്തെ 35-ാമത്തെ വയസ്സിൽ കഅബം നിർമ്മിക്കാൻ തന്റെ തോളിൽ കല്ല് ചുമന്നിട്ടുണ്ട്. ഇങ്ങനെ മഹാത്മാക്കളായ പ്രവാചകന്മാരെ പവിത്ര കരങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട പള്ളി, ഇതാണ് വിശുദ്ധ കഅബാലയത്തിന്റെ സവിശേഷത. എന്നിട്ട് അല്ല പറയുന്നു, ഫീഹി ആയാത്തും ബയ്യിനാത്ത്, ഈ കഅബാലയത്തിൽ വ്യക്തമായ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. അതിലൊന്നേതാണ് മഖാമു ഇബ്രാഹീം. കഅബം നിർമ്മിക്കുന്ന സമയത്ത് ഇബ്രാഹിം നബി കയറി നിന്ന കല്ല് അതിൽപ്പെട്ടൊരു വലിയ ദൃഷ്ടാന്തമാണ്. ഇത് ഈ കഅബാലയത്തിലാണുള്ളത്. മഹാത്മാക്കളുമായി ബന്ധപ്പെട്ട പ്രത്യേകതയും ബറക്കത്തുമാണ് കഅബക്കുള്ളതെന്ന് അല്ലാഹ് പറയുന്നു. ആ കഅബാലയത്തെ വലയം ചെയ്തുകൊണ്ട് അല്ലാഹുക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുമ്പോൾ അതിൽ ഉൾക്കൊള്ളിച്ച തത്വമേതാണ്? ആരാധന അല്ലാഹുവിന് മാത്രം. അതേ സമയത്ത് അല്ലാഹു ആദരിച്ചവരെ ബഹുമാനിച്ചു കൊണ്ടായിരിക്കണം അത്. അത് അവരെ പൂജിക്കലല്ല, അത് അവരെ ആദരിക്കലാണ്. ആദരവും ആരാധനയും വേർതിരിച്ചറിയാൻ ഇബ്ലീസ് ജനങ്ങളെ സമ്മതിക്കില്ല. അതുകൊണ്ട് ആദരിക്കപ്പെടേണ്ടതിനെ ആദരിക്കുമ്പോൾ അത് ആരാധനയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് സത്യവിശ്വാസികളെ ബഹുദൈവവിശ്വാസികളാക്കി മുദ്ര കുത്താൻ പിശാജ് നിരന്തരം ശ്രമം നടത്തും. അവൻ വന്നതും അതിനാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഈ തവാഫിന്റെ വേളയിൽ ഓരോ റൗണ്ടും പൂർത്തിയാകുമ്പം പരിശുദ്ധമായ ഹജറുൽ അസ്വദ് എന്ന ഒരു കല്ല്, വിശുദ്ധ കഅബാലയത്തിന്റെ മൂലയിലുണ്ട് ഒരു കറുത്ത കല്ലാണ്. ഇസ്ലാം പറയുന്നു, സാധ്യമാകുന്നവർ അവന്റെ നെറ്റി വെച്ചതിനെ ചുംബിക്കണം, സാധിക്കാത്തവർ കൈകൊണ്ട് തൊട്ട് ആ കയ്യൊന്ന് ചുംബിക്കണം, അതിനും കഴിയാത്തവർ കയ്യിലുള്ള മുണ്ടോ മറ്റോ അതിലൊന്ന് തട്ടിച്ച് അത് ചുംബിക്കണം. ഇതിനും സാധ്യമാകാത്ത വിധം വലിയ തിരക്കുണ്ടെങ്കിൽ ഒരാളെയും ശല്യപ്പെടുത്താതെ ദൂരെ നിന്ന് ആ കല്ലിന് നേരെ കൈകൊണ്ട് ബഹുമാനപൂർവം ആംഗ്യം കാണിച്ച് ആ കൈതലം ചുംബിച്ചു സായുജ്യമടയണം. ഇത്രയധികം ഒരു കല്ലിനെ ആദരിക്കാനും ചുംബനമർമ്മിക്കാനും ബഹുമാനിക്കാനും അള്ളാഹുവിന്റെ ദീനിവിടെ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കല്ലുകളെ ദൈവങ്ങളാക്കി ആരാധിക്കുന്നവരില്ലേ? അതിനെ ആംഗ്യം കാണിച്ച് മുത്തുന്നവരില്ലേ? ചുംബനമർപ്പിക്കുന്നവരില്ലേ? അതിൻ്റെ മുമ്പിൽ തലകുനിക്കുന്നവരില്ലേ? അതും ഇതും ഒരുപോലെയാണോ? എന്താണ് ഇവിടെ വ്യത്യാസം? സത്യവിശ്വാസിയുടെ മനസ്സിലുള്ളതും അല്ലാത്തവൻ്റെ മനസ്സിലുള്ളതുമാണ് ഇവിടെ വേർതിരിക്കുന്നത്. അല്ലാഹു ആദരിച്ച മഹാത്മാക്കൾ ചുംബനമർപ്പിച്ച കല്ല്, ആ കല്ലിനെ ചുംബിച്ചാൽ പാരത്രിക ലോകത്ത് എനിക്കത് അനുകൂലമായി സാക്ഷി പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. സത്യവിശ്വാസികൾ ഹജറുൽ അസ്വദിനെ മുത്തുന്നതെങ്കിൽ അതൊരു ശിലയാണ്, കല്ലാണ്. അതേ രീതിയിലുള്ള കല്ലുകളെ ആരാധിക്കുന്നവരുണ്ട്, ബഹുമാനിക്കുന്നവരുണ്ട്. പക്ഷേ രണ്ടും ഒരുപോലെയാകാത്തത് അവർ ദിവ്യത്വം ആരോപിച്ചതുകൊണ്ടാണ്. ഇവിടെ സത്യവിശ്വാസി ചുംബിക്കുന്നത് അല്ലാഹുവിന്റെ മഹാത്മാക്കളായ അമ്പിയാക്കൾ സ്പർശിച്ച, അവർ ചുംബനമർപ്പിച്ച കല്ലായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മഹാന്മാരുടെ ബർക്കത്തെടുത്തുകൊണ്ടാണ് ഹജ്ജിന് പോകുന്നവൻ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇത് അല്ലാഹുക്കുള്ള ആരാധനയോടൊപ്പം അല്ലാഹ് ആദരിച്ചതിനെ ആദരിക്കലാണ്. തവാഫ് പൂർത്തിയായാൽ പിന്നെ അല്ലാഹ് നമ്മളെ പഠിപ്പിച്ചത് എന്താണ്? നേരത്തെ പരിചയപ്പെടുത്തിയ മക്കാമു ഇബ്രാഹിം, കഅബം നിർമ്മിക്കുന്ന സമയത്ത് ഇബ്രാഹിം നബി കയറി നിന്ന ചെറിയൊരു കല്ലാണ്. ഉയരം കൂടി വന്നപ്പോൾ ആ കല്ലിൽ കയറി നിന്നാൽ ഒരു ലിഫ്റ്റ് കണക്കെ മോജിസത്തുകൊണ്ട് അത് പൊങ്ങിക്കൊടുക്കും. പടവ് പൂർത്തിയായാൽ താഴേക്ക് വരും. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ രണ്ട് കാലിന്റെ അടയാളങ്ങൾ ആ കല്ലില് പതിഞ്ഞിട്ടുണ്ട്. ഇന്നും കഅബയുടെ കിഴക്ക് ഭാഗത്ത് വെടിയേൽക്കാത്ത ചില്ലിൻ കൂട്ടിലായി അത് സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അതാണ് അല്ലാഹ് പറഞ്ഞത്, ഫീഹി ആയാത്തും ബയ്യിനാത്ത് മഖാമു ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി സ്സലാം കയറി നിന്ന കല്ലാകുന്ന വ്യക്തമായ ദൃഷ്ടാന്തം കഅബയുടെ മുറ്റത്തുണ്ട്. എന്നിട്ട് അല്ലാഹ് പറയുന്നത് കേട്ടോളൂ, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിം മുസല്ലാ. ഓ മുഅ്മിനീങ്ങളെ, ഇബ്രാഹിം നബി കയറി നിന്ന ആ കല്ല് നിൽക്കുന്ന സ്ഥലം നിങ്ങൾ പ്രത്യേകം നിസ്കാരത്തിന് തിരഞ്ഞെടുക്കുക. തവാഫ് കഴിഞ്ഞാലേ ഇബ്രാഹിം നബി കയറി നിന്ന ആ കല്ലുകളുണ്ടല്ലേ, കഅബന്റെ മുറ്റത്തുണ്ട് ഒരു വലിയ കൂട്ടിലാക്കി വെച്ചൊരു സാധനം, അത് ഇബ്രാഹിം മഖാം. അതിന്റെ നേരെ പിന്നിൽ പോയിട്ടാ അല്ലാഹു അക്ബർ രണ്ട് റക്അത്ത് തവാഫിന്റെ സുന്നത്ത് നിസ്കാരം. ഈ കൈകെട്ടി ഇബ്രാഹിം നബി നിന്ന കല്ലിന്റെ നേരെ നിൽക്കുമ്പോൾ ഇത് ഇബ്രാഹിം നബിക്കുള്ള പൂജയാണോ? ഇബ്രാഹിം നബി ആരാധിക്കലാണോ? അല്ലാഹ് അങ്ങനെ പറയോ? ഇബ്രാഹിം നബിനെ ആരാധിക്കാൻ ഇബ്രാഹിം നബിന്റെ മഖാമാകുന്ന കല്ല് മുമ്പിലുണ്ട് എന്നതുകൊണ്ട് ഇത് അല്ലാഹുവിന്റെ സൃഷ്ടിയെ പൂജിക്കലല്ല. മഹാത്മാക്കളെ കബറെടുത്ത് എന്ന് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അത് കിടക്കുന്ന പ്രതിമയെ ആരാധിക്കലല്ല. ഇബ്രാഹിം നബി കയറി നിന്ന കല്ലിന് മുന്നിൽ വെച്ച് അതിന്റെ നേരെ തിരിഞ്ഞ് നിസ്കരിക്കുമ്പോൾ അത് കല്ലിനെ പൂജിക്കലല്ല, മറിച്ച് അല്ലാഹു ആദരിച്ചവരെ ആദരിക്കലാണ്. അവരുടെ സാന്നിധ്യമുള്ള അവരെ സ്പർശനമേറ്റ മണ്ണിൽ വെച്ചു പ്രാർത്ഥന നടത്തിയാൽ നിസ്കരിച്ചാൽ അതിന് അല്ലാഹു പ്രത്യേകം പ്രതിഫലം തരും. ഇത് സത്യവിശ്വാസികളല്ല പഠിപ്പിക്കുകയാണ്. ഇതിനുശേഷം നമ്മൾ പോകുന്നത് സഫാ മർവയിലുള്ള സഅയിന് വേണ്ടിയാണ്. എന്താണ് അവിടെ ഉള്ളത്? രണ്ട് മലകൾക്കിടയിൽ 5000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഉമ്മ ഓടി. ആ ഓട്ടത്തെ അനുസ്മരിച്ച് ഉമ്മ നടന്ന അതേ സ്പീഡിൽ നടുവിലെത്തുമ്പോൾ സ്പീഡ് കൂട്ടുക, രണ്ട് മലയിലും എത്തുമ്പോൾ സ്പീഡ് കുറക്കുക. അതേ ശൈലിയിൽ ഇന്നും നമ്മളെ ഓടിക്കുകയാണ്. ഇതൊരു ഭ്രാന്തൻ പരിപാടിയാണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ടോ? എന്താണ് ഇതിന്റെ പിന്നിലുള്ള ചരിത്രം? അല്ലാഹ് പറയുന്നു, ഇന്ന സഫാ വൽ മർവത മിൻ ശഅഇറില്ലാഹ്. സഫാ എന്ന കുന്നും മർവ എന്ന മലയും അല്ലാഹുവിന്റെ ദീനിന്റെ അടയാളങ്ങളാണ്. ഫമൻ ഹജ്ജൽ ബൈത അബിയത്തമറ ഫലാ ജുനാഹ അലൈഹി അയ്യ തവഫ ബിഹിമ ഫമൻ തതവ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. ആരെങ്കിലും ഹജ്ജിനും ഉംറക്കും വന്നാൽ അവിടെ തവാഫ് സഅയ് ചെയ്തു കൊള്ളട്ടെ. അല്ലാഹ് പറയുന്നു, എന്തിന്? ഒരു ഉമ്മ തന്റെ ചെറിയ കുട്ടിക്ക് വെള്ളം തീർന്നു, ഭക്ഷണം തീർന്നു, സഹായത്തിന് ഏതെങ്കിലും ഒരു മനുഷ്യനെ കാണുമോ എന്ന് അന്വേഷിച്ച് സൊഫയിലേക്ക് ആദ്യം കയറി പിന്നെ മർവയിലേക്ക് വന്നു, 7 തലങ്ങും വലങ്ങും ഓടി. അതാണ് ആ മണ്ണിന്റെ സവിശേഷതയെങ്കിൽ അല്ലാഹ് പറയുന്നു, ഇന്ന സഫാ വൽ മർവത മിൻ ശഅഇറില്ലാ. ഈ മഹാത്മാക്കളെ പാദസ്പർശനമേറ്റ ഈ മലഞ്ചെരു അല്ലാഹുവിന്റെ ദീനിന്റെ അടയാളമാണ്. ഹജ്ജിന് വരുന്നവർ അവിടെ അവരന്നോടിയതുപോലെ സഹീറോടണം. മഹാത്മാക്കളെ അനുസ്മരിക്കലല്ലേ, ആദരിക്കലല്ലേ? ഇതാണ് ഹജ്ജിലൂടെ അല്ലാഹ് പഠിപ്പിച്ച വിശ്വാസം. അപ്പോൾ വിശ്വാസം കുറ്റമറ്റതാണോ അല്ലേ എന്ന് തെളിയിക്കാനുള്ള മാനദണ്ഡം അല്ലാഹുവിനെ ആരാധിക്കുക, അതോടൊപ്പം അല്ലാഹു ആദരിച്ചവയൊക്കെ ബഹുമാനിക്കുക. ഇനി നോക്കൂ, ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം അറഫ മൈതാനിയിലുള്ള സംഗമം. അൽ ഹജ്ജു അറഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറഫയിലെ സംഗമമാണ് പ്രധാനമായും ഹജ്ജ്. എന്തിനാ നമ്മൾ അവിടെ നിൽക്കുന്നത്? അറഫയിൽ എന്താ നമുക്ക് കാണാൻ വല്ല കാഴ്ചയുണ്ടോ? ടൂറിസ്റ്റുകളെ അങ്ങോട്ട് മാടി വിളിക്കുന്ന ഒരു കാഴ്ച അവിടെ അല്ല. പിന്നെ എന്താണ് അവിടെ ഉണ്ടായത്? ഭൂമിയിലേക്ക് ആദ്യമായി ഇറങ്ങി വന്ന രണ്ട് മനുഷ്യർ, ഒന്ന് ആദം അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ വല്യുപ്പയാണ്, ഹവ്വാ ഉമ്മ നമ്മുടെ വല്യുമ്മയാണ്. ആദം നബി ഇറങ്ങുന്നത് അന്നത്തെ ഇന്ത്യയുടെ ഭാഗമായ ശ്രീലങ്കയിലെ സിനോണിലെ ആദം മലയിലാണെങ്കിൽ ഉമ്മ ഇറങ്ങുന്നത് ജദ്ദയിലാണ്, ഇന്നത്തെ സൗദിയുടെ തുറമുഖ നഗരമാണ്. അവിടെയാണ് ഉമ്മാന്റെ കബറുമുള്ളത്. ആ ജദ്ദ എന്ന പദത്തിന്റെ തന്നെ അർത്ഥം വല്യുമ്മ എന്നാണ്. ഈ രണ്ട് മെമ്പർമാര് ഭൂമിയിലെത്തി ഇണയെ കാണുന്നില്ല,
രണ്ടുപേരും നടന്നു. അവസാനം ഇവർ കണ്ടു തിരിച്ചറിയുന്നത് അറഫയിൽ വെച്ചാണ്. ആ വാചകത്തിന്റെ അർത്ഥവും അതാണ്. അങ്ങനെ ഭൂമിയിൽ ആദ്യമായി നമ്മുടെ വല്യുമ്മയും വല്യുപ്പയും സംഗമിച്ച മണ്ണാണ് അറഫ. ഓരോ വർഷവും ഭൂഖണ്ഡത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അവരെ സന്താന പരമ്പരകൾ അതാ വല്യുമ്മയുടെയും വല്യുപ്പയുടെയും ആണ്ടനുസ്മരണത്തിന്റെ ഭാഗമായി ആ മണ്ണിൽ വന്ന് സംഗമിക്കുന്നു. റസൂലുള്ള പറയുന്നു, അൽ ഹജ്ജു അറഫ, ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അറഫയിലെ ഈ സംഗമമാണ്. ഇസ്ലാമാണ് ഈ പറയുന്നത്. അള്ളാഹു ആദരിച്ചവരെ ആദരിക്കുന്നതിലൂടെയാണ് അള്ളാഹുവിനുള്ള ആരാധന അള്ളാഹ് ഉൾക്കൊള്ളിച്ചത്. ഈ വിഷയങ്ങൾ മുഴുവനും വിശദീകരിച്ചതിനു ശേഷം വിശുദ്ധ ഖുർആനിൽ അള്ളാഹ് ഒരു ചോദ്യവും മറുപടിയുടെ ശൈലിയിൽ പറയുന്നു. വദാലിക വമൻ യുഅല്ലിം ശഅഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ഇതെന്താണെന്നറിയുമോ? എന്താ പി ചെയ്തത് നിങ്ങൾ? അള്ളാഹ്ക്ക് വേണ്ടിയുള്ള ഹജ്ജ് എന്ന സർവ പരിപാടിയും മഹാത്മാക്കളെ ആദരിക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുന്നതാണ്. എന്താണ് ഇതിന്റെ പിന്നിലുള്ള രഹസ്യം? വമൻ യുഅല്ലിം ശഅഇറല്ലാഹ്, അള്ളാഹുവിന്റെ ദീനിന്റെ അടയാളങ്ങളെ ആര് ബഹുമാനിക്കുന്നുണ്ടോ, ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അതവന്റെ ഹൃദയത്തിൽ ഈമാനും തഖ്വയും ഉള്ളതിന്റെ പേരിലാണ്. അപ്പൊ ഹൃദയത്തിലെ ഈമാൻ ക്ലിയറാണോ കുറ്റമറ്റതാണോ എന്നളന്നു നോക്കാനുള്ള മാനദണ്ഡം അള്ളാഹു ആദരിച്ചതിനെ ബഹുമാനിക്കുന്നുണ്ടോ ആദരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇനി നമ്മൾ ചിന്തിക്കുക, അള്ളാഹു ഏറ്റവും അധികം ആദരിച്ച നേതാവ് അതാരാണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അല്ലാഹ് പറഞ്ഞു, ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്ഖാക്കും, നിങ്ങളെ കൂട്ടത്തിൽ വെച്ച് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരണീയൻ, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരണീയൻ നിങ്ങളിലേറ്റവും തഖ്വയുള്ള വ്യക്തിയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ വഹി അനുസരിച്ച് സംസാരിക്കുന്ന നേതാവാണ്. അഹങ്കാരം പറയുന്ന ആളല്ല. സുഹീൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, അന അഖ്ഷാകും ലില്ലാഹ് വാത്ഖാകും ലില്ലാഹ്, നിങ്ങളെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും അധികം അള്ളാഹ്ക്ക് തഖ്വ ചെയ്യുന്നവൻ, അള്ളാഹനെ ഭയന്ന് ജീവിക്കുന്നവൻ ഞാനാണ്. കാരണം ഭൂമിലോകത്ത് ജീവിച്ചിരിക്കെ അള്ളാഹുവിനെ നേരിൽ കണ്ട ഒരേ ഒരു പടപ്പ് അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നബി തങ്ങൾക്ക് അള്ളാഹിനെ കുറിച്ച് പേടിയുള്ളത് പോലെ വേറെ ഒരാൾക്ക് ഭയമില്ല. ആ നബി തങ്ങൾക്കുള്ള ദൃഢമായ വിശ്വാസം പോലെ മറ്റൊരാൾക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം അള്ളാഹ്ക്ക് തഖ്വ ചെയ്ത ആ നേതാവ്, ആ നേതാവാണ് അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും ആദരണീയനെങ്കിൽ സത്യവിശ്വാസികൾ ഏറ്റവും ആദരിക്കേണ്ടത് ആ നേതാവിനെ തന്നെയാണ്. ആ നേതാവിനോടുള്ള ബഹുമാനം അതെങ്ങനെയാണ്? ആ നേതാവ് ആരാണ്? എന്താണ് ആ നേതാവിന്റെ പ്രത്യേകത? തുടങ്ങിയ കാര്യങ്ങൾ മുഴുവനും നമ്മൾ അറിയുകയും വിശ്വസിക്കുകയും ചെയ്യണം. ഞാൻ ആ ഭാഗത്തേക്ക് കടന്നാൽ നമ്മുടെ വിഷയം അങ്ങോട്ട് തന്നെ മാറിപ്പോകും. തിരിച്ചു വരട്ടെ, വിശ്വാസം കുറ്റമറ്റതായെങ്കിൽ മാത്രമേ നമുക്ക് പാരത്രിക ലോകത്ത് രക്ഷപ്പെടാൻ കഴിയൂ. അത് തിരിച്ചറിയാനുള്ള മാനദണ്ഡം യഥാർത്ഥത്തിൽ അള്ളാഹു ആദരിച്ചവയെ ആദരിക്കലാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅ, അതാണല്ലോ ഇസ്ലാമിന്റെ പാരമ്പര്യ പാത. അതിന്റെ ഏത് വിഷയങ്ങളും ഈ തത്വത്തിൽ അധിഷ്ഠിതമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ള ഏതൊക്കെ കക്ഷികളുണ്ടോ അവരെ മുഴുവൻ ആശയങ്ങളും ഇബിലീസ് പറഞ്ഞതുപോലെ അള്ളാഹു ആദരിച്ചതിനെ നിന്ദിക്കുക എന്ന ആശയത്തിലും അടിത്തറയിലും ഉത്ഭവിച്ചിട്ടുള്ളതാണ്. അതിന്റെ ഭാഗമാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കൾ കേവല സാധാരണക്കാരാണ്, ഔലിയാക്കൾ എന്നൊരു വിഭാഗം ഇല്ല, അവരെ അനുസ്മരിക്കാൻ പാടില്ല, അവര് അന്ത്യവിശ്രമം കൊള്ളുന്ന ഗേഹങ്ങളെ സംരക്ഷിക്കപ്പെടരുത്, അവരെ അനുസ്മരിക്കുന്ന ആണ്ടുപരിപാടി പാടില്ല, മഹാത്മാക്കളെ ഓർക്കുന്ന ശുഹദാക്കളെയും ബദിരീങ്ങളെയും അനുസ്മരിക്കുന്ന പദ്ധതി പാടില്ല. ഈ രീതിയിൽ ഖുർആൻ തൊടാൻ വുളു വേണ്ട, അത് ബഹുമാനമില്ലാത്തതിന്റെ പേരിലാണ്. ജനാബത്തുകാരനും ഹയലുകാരിക്കും ഖുർആൻ ഓതുന്നതിന് വിരോധമില്ല. ഖുർആനാകുന്ന അള്ളാഹുവിന്റെ കലാം ഓതി മന്ത്രിച്ചാൽ അതിന് ഫലമില്ല. അള്ളാഹു ആദരിച്ചതിനെ നിന്ദിക്കുന്ന ആ തത്വത്തിൽ നിന്ന് ഉടലെടുത്ത ആശയമാണ്. വിശുദ്ധ ഖുർആൻ ശരീരത്തിൽ എഴുതി കെട്ടിയാൽ അതിന്റെ ബർക്കത്ത് കൊണ്ട് രോഗം മാറുകയില്ല. ഈ വിശ്വാസം അള്ളാഹു ആദരിച്ചതിനെ നിന്ദിക്കുന്നതിന്റെ ഭാഗമാണ്. മഹാത്മാക്കൾ അവരെ മുജിസത്ത് കൊണ്ടും കറാമത്ത് കൊണ്ടും ജീവിതകാലത്തും മരണശേഷവും സത്യവിശ്വാസികൾക്ക് വേണ്ടി സഹായം തരും, അള്ളാഹുവോട് ശുപാർശ പറയും. ഇത് അള്ളാഹു ആദരിച്ചവരെ നിന്ദിക്കുന്ന
തൗഹീദിന്റെ ഭാഗമാണ്. യഥാർത്ഥത്തിൽ ഇബ്ലീസ് അവതരിപ്പിച്ച തൗഹീദാണത്. അള്ളാഹു അവതരിപ്പിച്ച തൗഹീദ് അള്ളാഹനെ മാത്രം ആരാധിക്കുക, അള്ളാഹു ആദരിച്ചവരെ ബഹുമാനിക്കുക, അവർക്ക് അള്ളാഹു കൊടുത്ത ബഹുമാനങ്ങളെ പരിഗണിക്കുക. അത് ഇസ്ലാമിൽ പരിചയപ്പെടുത്തിയ ഈമാനിന്റെ യഥാർത്ഥ മുഖമാണ്. ആ രീതിയിൽ വിശ്വാസം കുറ്റമറ്റതാക്കിയെങ്കിലല്ലാതെ പരലോകത്ത് രക്ഷ നേടാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ വിശ്വാസം ക്ലിയർ ആക്കുക. വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. വിശ്വാസം ക്ലിയർ ആക്കി നമ്മൾ സൽക്കർമ്മം വർദ്ധിപ്പിക്കണം. പരലോകത്ത് ചെന്നാൽ നമുക്ക് വിചാരണയുണ്ട്. ആ വിചാരണയിൽ അള്ളാഹു പരിശോധിക്കുന്നത് എന്താ? ഒരാൾ ചെയ്ത തെറ്റുകൾ മുഴുവൻ കണക്കുകൂട്ടും, ചെയ്ത നന്മകളും കണക്കുകൂട്ടും. എന്നിട്ട് 100% നന്മ ചെയ്തവനെ മാത്രം സ്വർഗത്തിലും ഏതെങ്കിലും ഒരു തെറ്റെയ്തവനൊക്കെ നരകത്തിലും കടത്തുന്ന ഒരു ശൈലിയല്ല പടച്ചറബ് സ്വീകരിച്ച്. 51% നന്മ ചെയ്തു, 49% ഒരാൾ തെറ്റും ചെയ്തു. എന്നാൽ ആ തെറ്റ് അള്ളാഹു പൊറുക്കുകയും നന്മ കൂടുതൽ ചെയ്തതിൻ്റെ പേരിൽ അവനെ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. 51% തെറ്റാണ്, 49 ശരിയുള്ളൂ എങ്കിൽ ഭൂരിപക്ഷം തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ അള്ളാഹു ഒരു പക്ഷേ പുറത്തു കൊടുത്തേക്കാം, അല്ലെങ്കിൽ നരകത്തിലിട്ട് ശിക്ഷിക്കും. എന്നാൽ ഈമാൻ ക്ലിയർ ഉള്ളവനാണെങ്കിൽ ഇവൻ ചെയ്ത ഈ തെറ്റിൻ്റെ കാലാവധി കഴിഞ്ഞാൽ അള്ളാഹു അവനെ സ്വർഗത്തിലേക്ക് എത്തിക്കും കേട്ടോ. ഇതാണ് അള്ളാഹു നമ്മളെ മുമ്പിൽ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശ്വാസം മാത്രം പോരെ സമ്പൂർണ്ണ രക്ഷയ്ക്ക്. തീരെ നരകത്തിൽ കടക്കാതെ നേരിട്ട് സ്വർഗത്തിലെത്തണോ എത്തണമെങ്കിൽ നമ്മളതാ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. അത് പല രീതിയിലുണ്ട്. അള്ളാഹു നിർബന്ധമായി ചെയ്യാൻ കൽപ്പിച്ചതുണ്ട്, സുന്നത്തായി കൽപ്പിച്ചതുണ്ട്, നമുക്ക് വിട്ടുതന്നതുണ്ട്. ആ രീതിയിൽ അള്ള പഠിപ്പിച്ച സൽക്കർമ്മങ്ങളൊക്കെ നമ്മൾ പരമാവധി പരിശ്രമിക്കണം. നിർബന്ധമായി അള്ളാഹു പഠിപ്പിച്ച കാര്യങ്ങളെ ഒരിക്കലും ഒഴിവാക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം. സുന്നത്തായ കാര്യങ്ങളൊന്നും ഒരാൾ ചെയ്തില്ലെന്ന് വെക്കുക. ഫർളുകൾ മുഴുവനും കുറ്റമറ്റ രീതിയിൽ ചെയ്യാൻ ഒരാൾക്ക് സാധിച്ചാൽ അതുകൊണ്ട് തന്നെ അയാൾക്ക് രക്ഷപ്പെടാം. അള്ളാഹു പഠിപ്പിച്ച, ചെയ്യാൻ നിർബന്ധിച്ച ഇബാദത്താണ് എന്ന ഉറച്ച വിശ്വാസത്തോടെ ഫർള് നിസ്കാരങ്ങളൊന്നും മുടക്കാതിരിക്കുക. അതോടുകൂടെ തന്നെ പ്രത്യേകിച്ച് സുബഹി നിസ്കാരം കലാ ആക്കാതിരിക്കാൻ പ്രത്യേകം സുബഹി നിസ്കാരത്തിലൂടെ പടച്ച തമ്പുരാൻ ഒരുപാട് നേട്ടങ്ങൾ ഈ സമുദായത്തിന് തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ നിരവധി ഹദീസുകൾ കാണാം. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, മൻ സ്വല്ലാ സ്വലാത്ത സുബഹി ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. ആരെങ്കിലും സുബഹി നിസ്കാരം മുറ പോലെ നിർവഹിക്കുകയാണെങ്കിൽ അവർ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്, അള്ളാഹുവിന്റെ സുരക്ഷിതത്വം. അത് ലഭിക്കാൻ സുബഹി നിസ്കാരം മുറ തെറ്റാതെ നിർവഹിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സഹോദരന്മാരെ, ഇന്നത്തെ സമുദായത്തിന്റെ സ്ഥിതി എന്താ? അന്ന് ഹബീബ് പറഞ്ഞതുപോലെ ഒരു തളികയിൽ വെച്ച വിഭവങ്ങളിലേക്ക് ചുറ്റുമുള്ള ഭക്ഷണക്കൊതിയന്മാർ കൈനീട്ടുന്നത് പോലെ ലോകത്തിന്റെ സർവഭാഗങ്ങളിൽ നിന്നും ഈ ഉമ്മത്തിന്റെ മേലെ കൈവെക്കുന്നത് കാണുന്നില്ലേ? നമ്മൾ അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്, അവൻ സർവശക്തനാണെന്ന് വിശ്വസിക്കുന്നവരാണ്, മുഅ്മിനീങ്ങൾക്ക് അള്ളാഹ് ഇസ്സത്ത് തരുമെന്ന ആയത്ത് നിരന്തരം ഓതുന്നവരാണ്. എന്നിട്ടും എന്തേ യജമാനനായ റബ്ബിന്റെ സംരക്ഷണം നമുക്ക് ലഭിക്കാതെ പോകുന്നത്? മറുപടി ഒന്നാണ്, നിങ്ങൾ സുബഹിന്റെ നേരത്തൊന്ന് എഴുന്നേറ്റ് മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നാട്ടില് ഒന്ന് നിരീക്ഷണം നടത്തുക. എത്ര മുസ്ലിം ഭവനങ്ങളിൽ സുബഹിന്റെ നേരത്ത് വിളക്ക് തെളിയുന്നുണ്ട്, പാതിര നേരം വരെ ടി വി കണ്ടിരുന്നു കൊണ്ടതാ, സീഡികൾ വെച്ചുകൊണ്ട് സിനിമ പ്രദർശനം നടത്തി അവസാനം കിടന്നുറങ്ങി നേരം വെളുത്തതിൻ്റെ ശേഷം മാത്രം വിവരമറിയുന്നവരല്ലേ നമ്മളെ കൂട്ടത്തിൽ. അള്ളാഹു ഈ ഉമ്മത്തിനെ നന്നാക്കി തരുമാറാകട്ടെ. പടച്ച തമ്പുരാൻ അവൻ്റെ സംരക്ഷണം എടുത്തു കളഞ്ഞതാണ്. പണമില്ലാത്തത് കൊണ്ടല്ല, ആൾ ഫലമില്ലാത്തത് കൊണ്ടല്ല ഈ സമുദായത്തിന്റെ ഇസ്സത്ത് നഷ്ടപ്പെട്ടത്, പ്രഭാതത്തിലുള്ള നിസ്കാരം കളഞ്ഞു കുളിച്ചതുകൊണ്ടാണ്. സുബഹി നിസ്കാരത്തിന് ഈ ഒരു പ്രത്യേകത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ പല കാരണങ്ങളുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഈ നിസ്കാരത്തിൽ ഒരു പ്രത്യേക പ്രാർത്ഥനയുണ്ട്.
അതേതാണ് കുനൂത്താണ്. അവിടെ നമ്മൾ അള്ളാഹുവോട് പറയുന്നത് വതവല്ലനീ ഫീമൻ തവല്ലൈത്, പടച്ചവനെ നീ സംരക്ഷണം ഏറ്റെടുത്തവരോടുകൂടെ എന്റെ സംരക്ഷണവും ഏറ്റെടുക്കണമേ. ഈ പ്രാർത്ഥന ആത്മാർത്ഥമായി ചൊല്ലുന്നുണ്ടോ? ഒരാൾക്കും ഒന്നും പേടിക്കാനില്ല. പടച്ച റബ്ബിനെയാണ് നമ്മുടെ സുരക്ഷിതത്വം ഏൽപ്പിച്ചത്. തീവ്രവാദത്തിന്റെ ആവശ്യമില്ല, ഭീകരവാദത്തിന്റെ ആവശ്യമില്ല. അള്ളാഹുവാണ് ജനഹൃദയങ്ങളിൽ ഒരാളോട് മമത തോന്നിപ്പിച്ചു കൊടുക്കുന്നത്, സ്നേഹം തോന്നിപ്പിച്ചു കൊടുക്കുന്നത്, വിദ്വേഷം തോന്നിപ്പിച്ചു കൊടുക്കുന്നതും. നാം നാമായി ജീവിച്ചാൽ വാന്തുമുല്ലാലൂൻ ഇൻകുന്തും മുഅ്മിനീൻ, നിങ്ങൾ ശരിയായ വിശ്വാസികളാണോ, നിങ്ങൾ തന്നെയാണ് ഈ ഭൂമിയിലെ ഏറ്റവും പ്രൗഢിയുള്ളവരെന്ന് അള്ളാഹു നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കുനൂത്ത് ഓതി തന്നെ ഈ നിസ്കാരം നിർവഹിക്കുക. അള്ളാഹുവിനെ സംരക്ഷണം ഏൽപ്പിച്ചവൻ എന്തിനു പേടിക്കണം? സയ്യിദുനാ നബിയുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കാൻ പോകുന്ന വിവരം അറിഞ്ഞു. ഫറോവ വേദഗ്രന്ഥങ്ങളിൽ നിന്ന്, പൂർവകാലത്തെ വേദഗ്രന്ഥങ്ങളിലൂടെ കിട്ടിയ വിവരമാണ്. ബനു ഇസ്രായേലിൽ ജനിക്കുന്ന ഒരു ആൺകുഞ്ഞ് ഫറോവയുടെ ക്രൂര ഭരണത്തിന് അന്തിമം കുറിക്കുമെന്നാണ് റിപ്പോർട്ട്. ഫറോവ എന്ന ക്രൂരനായ രാഷ്ട്രീയക്കാരൻ ചിന്തിച്ചത് അങ്ങനെ ഒരു കുട്ടി ഇനിമേൽ ബനു ഇസ്രായേലിൽ പിറക്കാൻ പാടില്ല. ഈ ഒരാശയത്തിന്റെ പേരിൽ പതിനായിരക്കണക്കിന് ആൺകുഞ്ഞുങ്ങളെ ഫറോവ കൊന്നുകളഞ്ഞു. ഒന്നിലധികം സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ ഈ സംഭവം വിശദീകരിച്ചില്ലേ? പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനം എന്താണ്? ആദം അലൈഹിസ്സലാത്തു വസ്സലാം മൂസ അലൈഹിസ്സലാമിന് സംരക്ഷണം കൊടുക്കണമെന്നാണ്. മൂസ നബി പിറന്നു, ഉടനെ തന്നെ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ നിങ്ങളൊരു പെട്ടിയിൽ അടക്കം ചെയ്ത് ഈ കുട്ടിയെ നൈലിലേക്ക് വലിച്ചെറിയുക. ഉമ്മ അതുപോലെ ചെയ്തു. കുട്ടിയെ നിരീക്ഷിക്കാനതാ പെങ്ങളായ മറിയം എന്ന സഹോദരിയെ ഏർപ്പാടാക്കി. നൈലിന്റെ ഓളങ്ങൾക്ക് പിന്നാലെ പെട്ടിയിലൂടെ കുട്ടി ഒഴുകിപ്പോകുകയാണ്. സുബ്ഹാനല്ലാഹ്, ഈ സമയത്താണ് ഈ കുട്ടിയെ കൊല്ലാൻ കാത്തു നിൽക്കുന്ന ഫറോവയും കുടുംബവും നീരാട്ടിനു വേണ്ടി കുളിക്കടവിലേക്ക് വന്നത്. പെട്ടി ഒഴുകിപ്പോകുന്നത് ഫറോവ കാണുന്നു. അല്ല പറയുന്നു, ഫറോവ ആ പെട്ടി കണ്ടെടുക്കുന്നു. കരക്ക് കൊണ്ടുവന്ന് പൊളിച്ചു നോക്കുമ്പം ഒരു സുമുഖനായ കുട്ടി. കൊന്നുകളയണമെന്ന് തന്നെ ഒന്നാം തീരുമാനം. ഭാര്യ ഇടപെട്ട് പറഞ്ഞു, എന്തിനു കൊല്ലണം? ബനു ഇസ്രായേലിൽപ്പെട്ട കുട്ടിയാണെന്നല്ലേ വേദഗ്രന്ഥങ്ങൾ ഇവിടെ പറഞ്ഞത്? ഈ കുട്ടി അങ്ങനെയുള്ള കുട്ടിയാണെന്നതിന് തെളിവില്ല. നൈൽ നദി ഈജിപ്തിലൂടെ മാത്രം ഒഴുകുന്ന നദിയല്ല, ബനു ഇസ്രായേലിയരുടെ താമസ സ്ഥലത്തൂടെ മാത്രം ഒഴുകുന്ന നദിയല്ല. അതുകൊണ്ട് വേറെ ഏതോ കുടുംബത്തിൽ പറന്ന കുഞ്ഞാവും, നമുക്കാണെങ്കിൽ ആൺമക്കളില്ലല്ലോ, കുട്ടിയെ നമുക്ക് കൊട്ടാരത്തിൽ പോറ്റാം, നമുക്ക് ഉപകാരപ്പെട്ടേക്കുമെന്ന ഭാര്യയുടെ ആ വിനീതമായ അപേക്ഷ സ്വീകരിക്കുന്നു. പക്ഷേ അള്ളാഹുവിന്റെ ഹിക്മത്താണിത്. ഈ ശത്രുവാണ് ഈ കുട്ടിയെ കൊല്ലാൻ പതിനായിരങ്ങളെ കൊന്നത്. പടച്ച റബ്ബ് ആ കുട്ടിയുടെ സംരക്ഷണം കൊടുക്കുന്നത് ഈ ശത്രുവിന്റെ കയ്യിലാണ്. കൊട്ടാരത്തിലെത്തി പലരെയും കൊണ്ടുവന്ന് മുല കൊടുത്തു നോക്കി. ആ ചോരപ്പൈതൽ തൊട്ടു നോക്കിയില്ല. അവസാനം തന്ത്രപൂർവം മറിയം എന്ന സഹോദരി കയറി ചെന്നു വിവരം പറഞ്ഞു, ഈ കുട്ടിയെ ദത്തെടുക്കാൻ പറ്റിയ ഒരു ഉമ്മയെ ഞാൻ എത്തിച്ചു തന്നോട്ടെ. ഫറോ പറഞ്ഞു, പെട്ടെന്ന് വേണം. സ്വന്തം ഉമ്മ കൊട്ടാരത്തിലെത്തി. ആ ഉമ്മയെ കണ്ടതോടെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ചെറിയ കുട്ടിയതാ മുല ആർത്തിയോടെ കുടിക്കുകയാണ്. ഫറോവ ആ കുടുംബത്തിന്റെ മൊത്തം സംരക്ഷണം കൊട്ടാരത്തിൽ ഏർപ്പാട് ചെയ്യുന്നു. അള്ളാഹുവിന്റെ ഹിക്മത്ത് നോക്കൂ. വളർന്നു വലുതായി പ്രായപൂർത്തി എത്തി, പ്രവാചകത്വം കിട്ടി, സംവാദങ്ങളും വാദപ്രതിവാദങ്ങളും കഴിഞ്ഞ് അവസാനം ഫറോവ തീരുമാനിച്ചു, ഭയന്നത് നമ്മളെ കൊട്ടാരത്തിലുള്ള കുട്ടി തന്നെ തട്ടിക്കളയണം. പരിവാരങ്ങളോടൊന്ന് ചായുധവും എടുത്ത് മൂസാനബിയുടെയും അനുയായികളെയും പിന്നാലെ ഇറങ്ങിത്തിരിക്കുന്നു. പ്രവാചകനതാ പണ്ട് ഫറോവ കുളിച്ച കുളിക്കടവിലാണ് എത്തി നിൽക്കുന്നത്. അക്കരെ പറ്റണം, തൊട്ടു പിന്നാലെ ശത്രു വരുന്നു. അല്ല പറഞ്ഞു, വടി കൊണ്ടടിക്കുക. അടിച്ചു റോഡുണ്ടായി അക്കരെ പറ്റി. ആ റോട്ടിലേക്കാണ് ഫറോവ ഇറങ്ങി വരുന്നത്. അന്ന് മൂസാനബി പെട്ടിയിലായി ഒഴുകിപ്പോയ ആ സ്ഥലത്ത് റോഡാണ്, അവിടെ ഫറോവ എത്തി നിൽക്കുന്നു. അള്ളാന്റെ തീരുമാനം വരുന്നു. റോഡ് പോയി വീണ്ടും പുഴയായി മാറി. അവിടെ അതാ ഫറോവയെ പടച്ചതമ്പുരാൻ മുക്കിക്കൊല്ലുന്നു. ഈ രീതിയിൽ എതിരാളിയെയും ശത്രുവിനെയും പരാജയപ്പെടുത്താനും അള്ളാഹു അതാ സംരക്ഷണം കൊടുക്കാൻ ആഗ്രഹിച്ചവർക്ക് സുരക്ഷിതത്വം നൽകാനും
കഴിവുള്ളവനാണ് നമ്മുടെ റബ്ബ്. ആ റബ്ബിനോട് ആത്മാർത്ഥമായി പറയുക, പടച്ചവനെ നീ സംരക്ഷണം ഏറ്റെടുത്തവരോടുകൂടെ എന്റെ സംരക്ഷണവും ഏറ്റെടുക്കണമേ. സുബഹി നിസ്കാരത്തിൽ കുനൂത്ത് നിർവഹിച്ചുകൊണ്ട് തന്നെ നമ്മൾ അത് ഓതുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ ഒരു നിസ്കാരവും കലാക്കുന്ന സ്വഭാവം ഉണ്ടാകും. ചെറുപ്പക്കാർക്കൊക്കെ ഒരു തോന്നലുണ്ട്, നിസ്കാരമൊക്കെ ഇൻഷാല്ലാ നിലനിർത്തണം, കുറച്ചടുക്കുക. ഒരു 10-60 വയസ്സായി, ഇനി വേറെ പണിയൊന്നുമില്ല, കംപ്ലീറ്റ് നിസ്കാരമായിക്കും. പിന്നെ പരലോകത്തേക്കുള്ള സമ്പാദ്യം തന്നെ, വേറെ പരിപാടിയൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ തോന്നുന്നു ആരാ എനിക്ക് 60 വയസ്സ് തരാൻ നേറ്റത്. നിങ്ങൾ ആലോചിക്കണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ വയസ്സിന് യാതൊരു തിട്ടതയുമില്ല. നമ്മളെ ജീവിതമാകുന്ന പരീക്ഷ ചെറുതല്ല, ഭീതിതമാണ്. ഒരു SSLC-ക്കാരൻ്റെ പരീക്ഷയെക്കുറിച്ച് എന്നെ എന്ത് പേടിയാണ്. മാർച്ച് മാസം വന്നാൽ പിന്നെ നമ്മുടെ അധികൃതരാരും പെർമിറ്റ് തന്നെ കൊടുക്കുന്നില്ല, കാരണം SSLC എന്ന പരീക്ഷയെക്കുറിച്ചുള്ള പേടിയാണ്. സമൂഹം മുഴുവനും ജാഗ്രത പുലർത്തുന്നു, കുട്ടികൾക്ക് പിന്നെ ക്രിക്കറ്റ് കളിയില്ല, അവർ പഠനത്തിന് മുഴുകുന്നു, മാതാപിതാക്കൾ അതിന് സമ്മതിക്കുന്നില്ല. പരാജയം തോന്നുന്ന വിഷയങ്ങളിൽ പ്രത്യേക ട്യൂഷൻ, സ്കൂളുകളിൽ അധ്യാപകന്മാരെ സ്പെഷ്യൽ ക്ലാസ്, സന്നദ്ധ സംഘടനകളുടെ സ്പ്രൈസ് പ്രഖ്യാപനം, എന്തിനു വേണ്ടി? വളരെ ജാഗ്രതയോടെ ഈ ചെറിയൊരു പരീക്ഷയെ നമ്മൾ നേരിടാൻ ഒരുങ്ങുകയാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതമാകുന്ന പരീക്ഷ എത്രമാത്രം ഭീതിതമാണ്. SSLC ഒരിക്കൽ തോറ്റാലും നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ടിയൊന്നും ആവശ്യമില്ലല്ലോ, കല്ലെടുത്താൻ പോയിക്കൂടെ, ഇനി വേറെ ഒന്നിനും പറ്റില്ല, പിന്നെ നമുക്ക് പരീക്ഷ എഴുതി ജയിച്ചൂടെ. ജീവിതമാകുന്ന പരീക്ഷ അങ്ങനെയല്ല. ഒരിക്കൽ പരാജയപ്പെട്ടാൽ രണ്ടാമതൊരവസരമില്ല കേട്ടോ. ആ പരീക്ഷയുടെ മൂലധനം നമ്മുടെ ആയുസ്സാണ്. 60-70 അടക്കാണ് ഈ ഉമ്മത്തിന്റെ ആയുസ് എന്ന് നബിതങ്ങൾ പറഞ്ഞു. 60 വയസ്സ് ഒരാൾക്ക് ജീവിക്കാൻ അവസരം കിട്ടിയാൽ തന്നെ എത്രയാണ് നമുക്കാകെ ജീവിക്കാനുള്ള സന്ദർഭം. പ്രിയപ്പെട്ടവരെ, 60 വയസ്സിൽ നമ്മളതാ ഒരു ദിവസം ശരാശരി 8 മണിക്കൂർ ഉറങ്ങുന്നു എന്ന് സങ്കല്പിക്കുക. അതൊരു ദിവസത്തിന്റെ 1/3. അങ്ങനെ ഉറങ്ങുന്ന ഒരു മനുഷ്യൻ അതാ അവന്റെ ആയുസ്സിന്റെ 1/3 ഉറക്കത്തിലല്ലേ. 60 കൊല്ലം ജീവിച്ചവൻ 20 കൊല്ലം ഉറങ്ങുകയായിരുന്നു. അവൻ എത്ര നേരമാണ് ക്രിക്കറ്റ് കണ്ടിരുന്നത്, ഫുട്ബോൾ കളിയിലും സിനിമ കാണാനും ചെലവഴിച്ചത്, തമാശ പറയാനും വെടി പറഞ്ഞിരിക്കാനും അലസനായിരിക്കാനും എത്രയാണ് സമയം തുലച്ചത്. എന്തിനാ നമ്മൾ ജീവിക്കുന്നത്? ആഖിറത്തിലേക്കുള്ള വിഭവം സമാഹരിക്കാനല്ലേ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, കുൻ ഫിദ്ദുനിയാ കാന്നക ഖരീബ്. ഓ മനുഷ്യ, ഈ ഭൂമിയിൽ നീ ജീവിക്കുമ്പോൾ വിദേശ രാജ്യത്ത് ജോലിക്ക് വന്ന മനുഷ്യനെ പോലെയാവണം. എന്താ നമ്മളൊക്കെ ഗൾഫിലെത്തിയാൽ നമ്മളെ മനസ്സിലെപ്പോഴും നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്നാണ്. അതിന് ഗൾഫുകാരനോട് ചോദിച്ചു, ഇനി നിങ്ങൾ എന്നാ നാട്ടിൽ പോകുക? അവൻ പറയും, അടുത്ത കൊല്ലം December 13. എത്ര ആസൂത്രിതമാണ് അവന്റെ കൽബ്. അതാ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് ഇവിടെ വന്ന് നീ എന്നാ ഗൾഫിലേക്ക് പോകുന്നു, എന്നാ ഇനി തിരിച്ചു പോകുന്നു എന്ന് ചോദിച്ചാൽ ഗൾഫുകാരൻ ദേഷ്യം പിടിക്കുമ്പോ ഞാൻ വന്നോ, എന്നിട്ടല്ലേ പോക്ക്, അവന് ദേഷ്യമാണ്. ഈ രീതിയിലാണ് ഭൂമിയിൽ ജീവിക്കുന്നവന്റെ കൽബുണ്ടാകേണ്ടത്. നമ്മളെ തറവാട് സ്വർഗമാണ്, ആ തറവാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ളവനാണ് ഞാൻ. ഗൾഫുകാരന്റെ മനോഗതി, കുറഞ്ഞ കാലം കൊണ്ട് പരമാവധി അധ്വാനിച്ച് കിട്ടാവുന്നിടത്തോളം സംഭരിച്ച് അവസാനം കുടുംബങ്ങളോടുകൂടെ സുഭിക്ഷമായി കഴിയുക, ഇതാണ് നമ്മുടെ സ്വപ്നമെങ്കിൽ റസൂലുള്ള പറയുന്നു. ആ മനോഗതി നിനക്ക് വേണം. പരമാവധി സമയം കളയാതെ ഓവർ ടൈം വർക്ക് ചെയ്തുകൊണ്ട് സമ്പാദിക്കുക. നിനക്കിതാ നാട്ടിലേക്കുള്ള വിസ വരുമ്പോ, ഓർഡർ വരുമ്പോ, മുഹറൂജ് അടിച്ച് നിന്നെ നാട്ടിലേക്ക് തള്ളുമ്പോൾ നിനക്ക് സമ്പാദ്യം വേണമെങ്കിൽ ഇവിടെ പരിശ്രമിക്കണം. ഇതുപോലെ ആഖിറത്തിലേക്ക് മരണത്തോടെ നമ്മൾ പോകുകയാണ്. അതിനു മുമ്പ് ജീവിത കാലഘട്ടത്തിൽ പരമാവധി നന്മ ചെയ്തു വെക്കുക, അതുമാത്രമേ നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ. തുടർന്ന് അവിടുന്ന് പറയുന്നു, അല്ലെങ്കിൽ ഈ ദുനിയാവിനെ സംബന്ധിച്ചുള്ള നിന്റെ മനോഭാവം ഒരു വഴിയാത്രക്കാരന്റെ മനോഗതിയായിരിക്കണം. ഇവിടെ കോഴിക്കോട്ട് നിന്ന് എറണാകുളത്തേക്ക് യാത്ര പോകുന്ന ഒരു മനുഷ്യൻ മലപ്പുറത്തുകൂടെ കടന്നു പോകുകയാണ്. ആ സമയത്ത് മലപ്പുറം ജില്ലയിലുള്ള റോട്ടിലൂടെ കടന്നു പോകുമ്പോ ആ റോഡും നാടുമായി അവന്റെ ബന്ധം എന്താണ്?
ഒരു ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള ഒരു മാർഗം എന്നതിലുപരി അതിലപ്പുറമുള്ള ഒരു ബന്ധം. ആ റോഡുമായവനില്ലാത്തതുപോലെ തറവാടാകുന്ന സ്വർഗം ലക്ഷ്യം വെച്ചുള്ള യാത്രക്കുള്ള റോഡാണ് ഈ ഭൂമി. ഈ ചിന്ത നിന്റെ മനസ്സിൽ വേണം. ഇവിടെ നീ നട്ടം തിരിയേണ്ടവനല്ല, ഈ ഭൂമിയുടെ പച്ചപ്പ് കണ്ട് കണ്ണഞ്ചി പോകേണ്ടവനല്ല. വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ, ഒന്നുകൂടി ഉയർന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിന്റെ നാട്ടിലെ പള്ളിപ്പറമ്പിലതാ 10,000 അന്ത്യവിശ്രമം കൊള്ളുന്നു, ഞാൻ അവരിൽ ഒരംഗമാണെന്ന മനോഭാവം നിന്റെ കൽബിലുണ്ടാകട്ടെ. അതുകൊണ്ട് തന്നെ പാരത്രിക ലോകത്തേക്ക് ആവശ്യമായ വിഭവങ്ങൾ പരമാവധി സമാഹരിക്കാൻ സമയത്തെ ഉപയോഗപ്പെടുത്തുക, നന്മ വർദ്ധിപ്പിക്കുക. ഒരിക്കലും നമ്മളതാ നിസ്കാരം കലാക്കുന്ന ദുശ്ശീലം ഉണ്ടായി പോകരുത്. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, നമുക്ക് നിക്ഷേപങ്ങളായി എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ വേണം. അത് മനസ്സറിഞ്ഞ് നമ്മൾ ചെയ്യുക. ചെറുതെന്ന് പറയട്ടെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ അതൊക്കെ എടുക്കപ്പെട്ടുപോയി. അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നു, നമ്മളതാ പരലോകത്ത് ചെല്ലുമ്പോൾ ചില ഹതഭാഗ്യന്മാരുണ്ട്. എന്താണ് അവരുടെ ഹതഭാഗ്യം? അവർ ചെയ്ത നന്മകളൊക്കെ മറ്റുള്ളവർ വാരിക്കൊണ്ടുപോകുകയാണ്. അതാരാണെന്നല്ലേ, അവൻ സൽക്കർമ്മം ചെയ്യുന്നു, പക്ഷേ അതേ സമയത്ത് തന്നെ മറ്റുള്ളവരെ ചീത്ത പറയുന്നു, അവരെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നു, അവരെ ഗീബത്തും നമീമത്തും പറയുന്നു, പരദൂഷണം പറയുന്നു. ഇത്തരക്കാര് പാരത്രിക ലോകത്ത് വന്നാൽ അവരീമാനുള്ളവരാണെങ്കിൽ പോലും പരാജയപ്പെട്ടു പോകുന്ന സ്ഥിതി ഉണ്ടാകും. അതെപ്പോഴാണ്? ഇവൻ ചീത്ത വിളിച്ചവൻ, ഇവൻ ഹക്കടവാട് വീട്ടാത്തവൻ, ഇവരൊക്കെ വന്ന് അള്ളാഹുവിനോട് പരാതി പറയുമ്പോൾ ഇവൻ ചെയ്ത അമലുകൾ ഓരോന്നോരോന്ന് എടുത്തുകൊടുത്ത് അവസാനം ഇവൻ നരകത്തിന്റെ വിറകായി വലിച്ചെറിയപ്പെടും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ ആ സമയത്ത് പോലും അള്ളാഹു എടുത്തു കൊടുക്കാത്ത ചില അമലുകളുണ്ട്. അതിൽപ്പെട്ടതാണ് വുളൂ ചെയ്തു കഴിഞ്ഞാൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് കയ്യും കണ്ണും ആകാശത്തേക്ക് ഉയർത്തിയുള്ള ഒരു പ്രാർത്ഥന. അല്ലാ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനീ മിനൽ തവ്വാബീൻ വജഅൽനീ മിനൽ മുതതഹിരീന വജഅൽനീ മിൻ ഇബാദിക സ്വാലിഹീൻ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. ഈ ദിക്ര് വുളൂഇന് ശേഷം ആകാശത്തേക്ക് കണ്ണും കയ്യും ഉയർത്തി ചൊല്ലിയാൽ അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, അത് പ്രത്യേകം സീൽ ചെയ്ത് സുരക്ഷിതമായി അള്ളാഹു സൂക്ഷിച്ചു വെക്കും. വേറെ ആർക്ക് ഏത് ഇബാദത്ത് എടുത്തു കൊടുക്കുമ്പോഴും ഇത് അള്ളാഹ് കൊടുക്കുകയില്ല. അപ്പൊ അതുകൊണ്ടുള്ള നേട്ടെന്താ? അതുകൊണ്ടുള്ള നേട്ടം പിന്നെ അള്ളാഹു അവസാനം പറയും. തെറ്റ് ചെയ്ത മുഅ്മിനീങ്ങൾ ഉണ്ടാവും, ആ മുഅ്മിനീങ്ങളൊക്കെ അള്ളാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് മഹാന്മാരുടെ ശഫാഅത്ത് കൊണ്ടും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. മഹാന്മാരൊക്കെ ശുപാർശ കഴിഞ്ഞാൽ അള്ളാഹ് പറയും, അമ്പിയാക്കൾ ശുപാർശ ചെയ്തു, ഔലിയാക്കൾ ചെയ്തു, ആലിമീങ്ങൾ ചെയ്തു, സ്വാലിഹീങ്ങൾ ചെയ്തു, ഇനി റബ്ബിന്റെ ശുപാർശയാണ്, റബ്ബിന്റെ തീരുമാനമാണ് ബാക്കിയുള്ളത് എന്ന് പറഞ്ഞ് ബാക്കിയുള്ള മുഴുവൻ സത്യവിശ്വാസികളെയും അള്ളാഹു രക്ഷപ്പെടും. എന്നിട്ട് അവസാനം അള്ളാഹ് പറയും, ഇനി ഏതെങ്കിലും മനുഷ്യൻ, ഈമാനുള്ള മനുഷ്യന്റെ വല്ല ഹൈറും ബാക്കിയുള്ള ആരെങ്കിലും ഉണ്ടോ അവരെയും കൂടി എടുത്ത് രക്ഷപ്പെടുത്തിക്കോളൂ എന്ന് പറയുമ്പം അതാ ഈ ഒളുവിന്റെ ശേഷമുള്ള പ്രാർത്ഥന നടത്തിയവൻ ആ പുണ്യത്തിന്റെ പേരിൽ രക്ഷപ്പെടുന്ന സന്ദർഭമുണ്ട്. അള്ളാഹു നമ്മളെ നരകത്തിൽ നിന്ന് കാക്കുമാറാകട്ടെ. ഇതുപോലെ എന്തെങ്കിലും ഒന്ന് പ്രത്യേകം നമ്മൾ വേറെയും തിരഞ്ഞെടുക്കണം. നേരത്തെ പറഞ്ഞ ഫർളുകളൊന്നും വിടാതെ കൊണ്ടെടുക്കുന്നതോടൊപ്പം നമ്മൾ പ്രത്യേകം അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ ദായിമായി എന്നും ചെയ്യുന്ന ഒരു ഇബാദത്ത്. ഉദാഹരണത്തിന് ഒരു യാസീൻ എന്ന് ഓതുക, അതല്ലെങ്കിൽ ഒരു 3 കുൽഹു അല്ലാഹു അഹദ്, അത് എല്ലാ ദിവസവും ഞാൻ ഓതും എന്ന് തീരുമാനിച്ച് അത് ദായിമായി ചെയ്യുക. അല്ലെങ്കിൽ ഒരു 100 സ്വലാത്ത്, അത് ഞാൻ എന്നും മുടങ്ങാതെ ചെയ്യും എന്ന് സ്വയം പ്രതിജ്ഞ ചെയ്ത് നമ്മൾ അങ്ങ് ചൊല്ലുക. എന്നാൽ അത് അള്ളാഹു വലിയൊരു നിക്ഷേപമാക്കി അവിടെ സൂക്ഷിച്ചു വെക്കും. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ അതാ മസ്ജിദുൽ ഖുബ എന്ന് പറയുന്ന ആദ്യ നബി തറക്കല്ലിട്ട പള്ളി, ആ പള്ളിയിൽ ഒരു ഇമാമുണ്ട്. ആ ഇമാമിന് നേരെ നാട്ടുകാർ നബി തങ്ങൾക്കൊരു പരാതി കൊടുത്തു.
എന്താണ് പരാതി? ഈ ഇമാമ് എല്ലാ ദിവസവും നിസ്കാരത്തിൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ ഒരു സൂറത്ത് ഓതും, ആ സൂറത്തിന്റെ പുറമെ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ആദ്യത്തെയും രണ്ടാമത്തെയും റക്കഅത്തിൽ എല്ലാ നിസ്കാരത്തിലും ചൊല്ലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മസ്ജിദുൻ നബവിയിലോ നബി തങ്ങൾ ഫാത്തിഹ ഓതിയാൽ ചിലപ്പോ ഒരു സൂറത്ത് പൂർണ്ണമായി ഓതും, ചിലപ്പോ ഒന്നിലധികം സൂറത്തോതും, ചിലപ്പോ ഏതാനും ആയത്തോതും. എന്നാൽ ഈ സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദിനെ എന്നും ആവർത്തിച്ചു പതിവാക്കുന്ന ഒരു സ്വഭാവം നബി തങ്ങളെ പള്ളിയിലില്ല, ഞങ്ങളെ നാട്ടിലെ പള്ളിയിൽ മാത്രം അങ്ങനെ കാണുന്നു. എന്താണ് നബിയെ, റസൂലുള്ളാഹിക്ക് പരാതി വന്നപ്പം ഇമാമിനെ തിരുനബി വിളിപ്പിച്ചു, അദ്ദേഹത്തോട് ചോദിച്ചു ശരിയാണോ ഇങ്ങനെ പരാതി പറയുന്നുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു അതേ നബിയെ ശരിയാണ്. നബി ചോദിച്ചു എന്താ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ. സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആ സ്വഹാബി പറഞ്ഞു പടച്ചവനേ സൂറത്തുൽ ഇഖ്ലാസിനെ ഞാൻ സ്നേഹിക്കുന്നു റബ്ബേ, ആ സൂറത്തിനോടുള്ള സ്നേഹം അത് വലിയ നന്മയാണെന്ന് അങ്ങ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ആ സ്നേഹം പ്രകടിപ്പിക്കാൻ ഞാൻ തെരഞ്ഞെടുത്ത ഒരു മാർഗമാണിത്. നമ്മളെ ബക്കറ്റ് വരുന്നുണ്ട്, സ്ത്രീകൾക്ക് പ്രത്യേകം ഒരു കവറും തരുന്നുണ്ട്. നാളെ നമ്മുടെ വയലിൻ്റെ സമാപനമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാത്രം ഖബറിൻ്റെ പുറത്ത് എഴുതിയിട്ട് നാളെ നേരത്തെ തന്നെ ഇവിടെ ഏൽപ്പിച്ചാൽ ദുആ ചെയ്യുമ്പോൾ ഉസ്താദിനെ നോക്കാനും സംഘാടകർക്ക് എഴുതി അറിയിക്കാനും സാധിക്കുമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. എല്ലാ ദിവസവും ഈ സൂറത്തിനെ ഞാൻ നിസ്കാരത്തിൽ ആവർത്തിക്കുന്നത് അതിന് വലിയ ശ്രേഷ്ഠതയുണ്ട് എന്ന് നബിയെ അങ്ങല്ലേ പഠിപ്പിച്ചത്. ആ ശ്രേഷ്ഠതയുള്ള സംഗതി ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാൻ ഒരു പ്രത്യേകമായ മാർഗം അവിടുന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അതിനുവേണ്ടി ഞാൻ തെരഞ്ഞെടുത്തൊരു വഴി ഇതാ, നിസ്കാരത്തിൽ എല്ലാ വക്തിലും ഈ രണ്ട് സൂറത്ത് വേറെ സൂറത്തിന്റെ പുറമെ ഓതുക. അപ്പൊ ഇതൊരു ബിദഅത്താണെന്ന് പറഞ്ഞ് നബി തങ്ങൾ അദ്ദേഹത്തെ ദേഷ്യം പെട്ടില്ല, ഇതൊരു പുത്തൻ വാദമാണെന്ന് പറഞ്ഞ് അവിടുന്ന് ചീത്ത വിളിച്ചില്ല. മറിച്ച് നബി തങ്ങൾ പറഞ്ഞത് സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ഓ സ്വഹാബി ആ സൂറത്തിനോട് സ്നേഹം പ്രകടിപ്പിച്ച് നിങ്ങൾ ചെയ്തതല്ലേ ഇത്, ആ പ്രവൃത്തി നിങ്ങളെ സ്വർഗത്തിൽ എത്തിച്ചിരിക്കുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് സത്യവിശ്വാസികളെ ചിന്തിക്കുക, അള്ളാഹുവിന്റെ ഹബീബ് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പ്രത്യേക രൂപവും ഭാവവും നമുക്ക് നിർദ്ദേശിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റാനോ തൽസ്ഥാനത്ത് മറ്റൊരു ഇബാദത്തിനെ പുനഃസ്ഥാപിക്കാനോ നമുക്ക് അവകാശമില്ല. അത് നിരോധിക്കപ്പെട്ട ബിദഅത്താണ്. ഉദാഹരണത്തിന് റുകൂഇൽ സുബ്ഹാന റബ്ബിയൽ അദീമി വബിഹംദിഹി എന്ന് ചൊല്ലാൻ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. സൂറത്ത് യാസീനിനാണെങ്കിൽ ഈ ദിക്റിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട്. ഒരാൾ പറയാ യാസീനോദൽ വലിയ പുണ്യമുള്ള സംഗതിയല്ലേ, അതുകൊണ്ട് റുകൂഇൽ എന്താ ഒരു യാസീനോദിയാ കൂടുതൽ കൂലി കിട്ടൂലേ, അത് ചെയ്യാൻ പാടില്ല, തെറ്റായ ബിദഅത്താണ്. കാരണം നബിതങ്ങൾ ഇവിടെ പ്രത്യേകമായ രൂപവും ഭാവവും പ്രത്യേക ദിക്റും നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ മഹത്വമുള്ള ഏതുണ്ടായാലും ഇത് മാറ്റി അത് ഇവിടെ കൊണ്ടുവരാൻ പാടില്ല. അതേ സമയത്ത് പൊതുവിൽ നബി തങ്ങൾ പ്രോത്സാഹിപ്പിച്ച കുറെ സംഗതികളുണ്ട്. ഒരുപാട് ദിക്റുകൾ വർദ്ധിപ്പിക്കാൻ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ബിസ്സമാഇ വസ്സമീഉൽ അലീം റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയാ തുടങ്ങി നിരവധി ദിക്റുകൾ നിങ്ങൾ ധാരാളം വർദ്ധിപ്പിക്കണമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് എത്ര തവണ എപ്പോൾ എന്ന് പ്രത്യേകമായി നിർബന്ധിച്ചിട്ടില്ല. അങ്ങനെയുള്ള പ്രോത്സാഹിപ്പിക്കപ്പെട്ട ദിക്റുകളെ പ്രത്യേകമായ ഒരു രൂപത്തിലും ഭാവത്തിലും പ്രത്യേക സമയത്തും ക്രമീകരിച്ചു കൊണ്ട് ചൊല്ലുക എന്നത് നബി തങ്ങൾ വിരോധിച്ചതല്ല. അതാണ് ഈ സ്വഹാബി ഇവിടെ ചെയ്തത്. ഖുൽഹു അല്ലാഹുവിന്റെ ഫലായിൽ നബി പറയുകയും അത് ജീവിതത്തിൽ പകർത്താൻ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. അതിന് പ്രത്യേക രൂപവും ഭാവവും പറഞ്ഞില്ല, അതൊരു സ്വഹാബി ഉണ്ടാക്കി, അത് ചീത്ത ബിദഅത്തല്ല. ഇതുപോലെ ഹദ്ദാദ് റാത്തിബ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസുകളിൽ വന്നിട്ടുള്ള ഖുർആനിൽ അല്ല
പറഞ്ഞിട്ടുള്ള ദിക്കറുകളല്ലാത്ത ഒരൊറ്റ ദിക്കറും ഹദ്ദാദ് റാത്തീബിലില്ല. എന്നാൽ അത് ഇത്ര തവണ ഇന്ന നേരത്ത് ചൊല്ലണമെന്ന് നബി പറഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് മാത്രം അങ്ങനെ ചൊല്ലിക്കൂട എന്നില്ല. ഈ സഹാബി ഖുൽഹു അല്ലാഹു അഹദ് ഓതിയതുപോലെ ആ മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പ്രത്യേകമായ ഒരു സമയത്ത് പ്രത്യേക എണ്ണത്തിൽ അത് പ്രായോഗികവൽക്കരിക്കാൻ ഒരു ടൈം ടേബിൾ തയ്യാറാക്കിയെങ്കിൽ അത് ഇസ്ലാം നിരോധിച്ച ബിദഅത്തിൽപ്പെട്ടതല്ല, മറിച്ച് ഈ സ്വഹാബിക്ക് അംഗീകാരം കൊടുത്തതുപോലെയാണ്. ഇത് മനസ്സിലാക്കിയാണ് നമ്മളെ പൂർവസൂരികൾ ഹദ്ദാദ് റാത്തിബ് പതിവാക്കി വന്നത്. ആലിമീങ്ങൾ പറയുന്നു അതിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത ആഖിബത്ത് രക്ഷപ്പെടുക, മരണസമയത്ത് ഈമാൻ ലഭിക്കുക എന്നതാണ്. അതുകൊണ്ട് ഉമ്മമാരെ സഹോദരങ്ങളെ ഹദ്ദാദ് റാത്തിബ് ദിവസവും ചൊല്ലുക, അത് പതിവാക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഈ രീതിയിൽ സൽക്കർമ്മങ്ങൾ നമ്മൾ നന്നാക്കുക, എല്ലാ മനുഷ്യരോടും നല്ല രീതിയിൽ മാത്രം പെരുമാറുക, അതൊക്കെ വലിയ സൽക്കർമ്മങ്ങളാണ്. ഒരുപക്ഷെ നാം നിസ്കാരം കൊണ്ട് നേടുന്നതിനേക്കാൾ വലുത് അത്തരം നിസ്സാര സൽക്കർമ്മങ്ങൾ കൊണ്ട് ലഭിച്ചെന്ന് വരാം. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു തബസ്സുമുക്ക ഇലാ വജ്ഹി അഖീക സദഖാ. ഓ മുസ്ലിമായ മനുഷ്യ, ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി നീ ഒന്ന് പുഞ്ചിരിച്ചാൽ അത് വലിയൊരു സദഖയുടെ പ്രതിഫലം തരുന്നതാണ്. ഒന്നും അങ്ങോട്ട് കൊടുക്കണ്ട, പണം കൊടുക്കണ്ട, മറ്റൊന്നും കൊടുക്കണ്ട, എന്തു മതി, ഒന്ന് പുഞ്ചിരിക്കുക, ആ ചിരിക്ക് പ്രതിഫലമുണ്ട്, അത് ദാനധർമ്മമാണ്. കാരണം ഇന്നത്തെ കാലഘട്ടം വലിയ വില ഉണ്ട് ഇന്നത്തെ ചിരിക്ക്. കാരണം എന്താ, ഇന്ന് മനുഷ്യർക്ക് ഏറ്റവും പേടിയാരെ, മനുഷ്യരെ തന്നെയാണ്. നമുക്ക് പരിചയമില്ലാത്തൊരു നാട്ടിൽ നമ്മൾ എത്തിപ്പെട്ടാൽ ആ നാട്ടുകാർ നമ്മളെ അടിമുടി നോക്കുക, ആ നോട്ടം കണ്ടാൽ നമുക്ക് തോന്നും എന്താ ഇവര് നോക്കുന്നത്, ഏതോ ഒരു വംശനാശം നേരിടുന്ന ജീവിയെ കണ്ട മാതിരി ഉണ്ടല്ലോ എന്നെ കണ്ടിട്ട് ഇവർ നോക്കുന്നത്. ഇവരിങ്ങനെ അടക്കാൻ പറയും ഏതായി തീവ്രവാദി, ഏതായി വർഗീയവാദി എന്നൊരു മനുഷ്യനെ കാണുമ്പോൾ ആളുകൾക്ക് പേടിയാ. പണ്ടൊക്കെ നമ്മളൊരു വഴിക്ക് നടന്നു പോകുമ്പോൾ നമ്മൾ വടിയും കല്ലും ഒക്കെ കയ്യിൽ പിടിക്കും, എന്തിനാ, വല്ല പാമ്പോ ചേരെ നായനെയൊക്കെ കണ്ടാൽ നേരിടാനാ. ഇന്ന് നമുക്ക് ആരെ പേടി, ഒരു വഴിക്ക് പോകുമ്പോൾ നായ വന്നാൽ നമുക്ക് അത്ര പേടിയില്ല, ഒരു മനുഷ്യൻ എതിരെ വരുന്നുണ്ടോ നമുക്ക് ബേജാറാണ്, പടച്ചോനെ ആരാണ് ഈ വരുന്നത്, മനുഷ്യന്റെ ശത്രു മനുഷ്യനാണ്. ഈ കാലഘട്ടത്തിലാ നമ്മൾ ചിന്തിക്കേണ്ടത് തബസ്സുമുക്ക ഇലാ വജ്ഹി അഖീക, നീ ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചാൽ അത് വലിയ ധർമ്മമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, അതിന് വലിയ പുണ്യമാണ്. ഇതുപോലെ നല്ല മനുഷ്യരെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുക വലിയ സൽക്കർമ്മമാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു പാരത്രിക ലോകത്തേക്കുള്ള കൊയ്ത്ത് കാലമാണ് ഈ ദുനിയാവിലെ ജീവിതം, അതാ നമ്മൾ മുന്നൊരുക്കമായി ഇവിടെ സ്വീകരിക്കേണ്ടത്. അത് നന്മ കൊയ്യാൻ ധാരാളം കാര്യങ്ങളുണ്ട്. നല്ല ആളുകളോട് കൽബിൽ സ്നേഹമുണ്ടാകുക എന്നത് ഏറ്റവും വലിയ സൽക്കർമ്മമാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണിതാ ആഖിറത്തിലേക്ക് വരുമ്പോൾ മൻ ആഖാ ഫില്ലാഹി അഖൻ റഫഅഹുല്ലാഹു ദർജതൻ ലാ യനാലുഹ ബിശൈഇം മിൻ അമലിഹി. ആരെങ്കിലും ഒരു സഹോദരനോട് സുഹൃബന്ധം സ്ഥാപിച്ചാൽ, സ്നേഹബന്ധത്തിലേർപ്പെട്ടാൽ, അത് കാരണം പാരത്രിക ലോകത്ത് ഇവന് അള്ളാഹു വലിയൊരു പദവി കൊടുക്കും. ലാ യനാലുഹ ബിശൈഇം മിൻ അമലി, വേറെ ഒരു അമല് ചെയ്താലും ആ ഉന്നതമായ പദവി അവന് കിട്ടുകയില്ല. സുബ്ഹാനല്ലാഹ്, അത്ര വലിയൊരു കൂലി കിട്ടുന്ന എന്തിനാ, നമ്മൾ മനസ്സുകൊണ്ട് ഒരാളെ സ്നേഹിച്ചാൽ. അതുകൊണ്ടല്ലേ ഹബീബിനോട് റസൂലുള്ളാഹിനോട് സ്വഹാബക്കൾ ചോദിച്ചു അയ്യുൽ അമാലി അഫ്ളലു യാ റസൂലുള്ളാഹ്, ഹൃദയം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠതയേറിയത് ഏതാണ് നബിയേ? നബി തങ്ങൾ പറഞ്ഞു അൽ ഹുബ്ബു ഫില്ലാഹ്, അല്ലാഹുവിന്റെ കാര്യത്തിനു വേണ്ടി ഒരാളെ സ്നേഹിക്കലാകുന്നു. വ്യക്തിപരമായ താല്പര്യമില്ല, അദ്ദേഹം പ്രവാചകനാണ്, അല്ലാന്റെ റസൂലാണ്, അല്ലാന്റെ വലിയാണ്, അല്ലാ പറഞ്ഞനുസരിച്ച് ജീവിക്കുന്ന സ്വാലിഹായ മനുഷ്യനാണ്. ഈ ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ ഒരാളെ സ്നേഹിച്ചാൽ അതാണ് നമ്മൾ ഹൃദയം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാദത്ത്. ഇവർക്കല്ല പരലോകത്തൊടുക്കുന്ന പദവി. മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞു ഇന്ന ഹൗലൽ അർശി മനാബിറ, അള്ളാഹുവിന്റെ അർശിനു ചുറ്റുമായി സ്വർഗത്തിൽ ചില സ്റ്റേജുകൾ ഒരുക്കിയിട്ടുണ്ട് പടച്ച തമ്പുരാൻ. അലൈഹാ ഖൗമുൻ ലിബാസുഹും നൂർ, അതിന്റെ മേലെ ചില ജനങ്ങൾ ഉപവിഷ്ടരായിരിക്കും, അവരെ വസ്ത്രങ്ങളിൽ നിന്ന് പ്രകാശം കത്തിത്തിളങ്ങുന്നു.
വവുജൂഹും നൂർ, മുഖങ്ങളിൽ നിന്നും പ്രകാശം പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈസൂബി അംബിയ വലാ ശുഹദാ, ഈ സമുന്നത പദവി സ്വായത്തമാക്കിയവർ പ്രവാചകന്മാരല്ല, രക്തസാക്ഷികളല്ല, കേവല സാധാരണ മനുഷ്യരാണ്. പക്ഷേ യഅബിത്തുഹുമുൽ അംബിയ വശുഹദാ, സ്വർഗവാസികൾ മുഴുവനും കാണുമാർ. സ്റ്റേജിൽ കയറി ഇരിക്കുന്നവ ഇവരെ കാണുമ്പോ പ്രവാചകന്മാര് പോലും ആ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുമാർ. സമുന്നത പദവിയാണിത്. ഇത്രയും പറഞ്ഞപ്പോഴേക്ക് സഹാബത്തിന് ആകാംക്ഷ. അവര് പറഞ്ഞു, സിഫ്ഹും ലന യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ പ്രവാചകരെ, അവരാരാണെന്നൊന്ന് വിശദീകരിച്ചാലും. ഉടനെ തിരുനബിതങ്ങൾ പറയുന്നു, മറ്റാരുമല്ല, അവരു ഹുമുൽ മുതഹബ്ബൂന ഫില്ലാ വൽ മുതജാലിസൂന ഫില്ലാ വൽ മുതസാവറൂന ഫില്ലാ, അല്ലാഹുവിന്റെ പ്രീതി ലക്ഷ്യം വെച്ച് പരസ്പരം സ്നേഹിച്ച സത്യവിശ്വാസികളാണ്. അതേ സ്നേഹത്തിന്റെ പേരിൽ ഒരുമിച്ച് ഇരുന്നവരാണ്. നമ്മുടെ ഈ ഇരുത്തം അല്ലാഹു ആ രീതിയിൽ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വേറെ യാതൊരു താല്പര്യത്തിനും ഇവിടെ ആരും വന്നിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ആർക്കും ഒരു കട്ടൻ ചായ പോലും ഇവിടുന്ന് തരുന്നില്ല, പണം തരുന്നില്ല. അതേസമയത്ത് ചിലപ്പോൾ നിങ്ങളോട് ഇങ്ങോട്ട് ചോദിച്ചെന്ന് വരും, അങ്ങോട്ട് ഒന്നും തരുന്നില്ല. എന്നിട്ട് നമ്മൾ എന്തിനാ ഇവിടെ വന്നത്? അല്ലാഹുവിന്റെ പ്രീതിയാണ്. ഇതുപോലെ വൽ മുത്തസാവറൂന ഫില്ലാ, അല്ലാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ച് സന്ദർശിക്കുക, രോഗികളെ കാണാൻ പോകുക, മരിച്ച വീട്ടിലേക്ക് പോകുക, മരണപ്പെട്ട മാതാപിതാക്കളെയും സ്വാലിഹീങ്ങളെയും സിയാറത്ത് ചെയ്യാൻ പോകുക. അവിടെയൊക്കെ പടച്ചവന്റെ പൊരുത്തം, സ്വാലിഹീങ്ങളോടുള്ള സ്നേഹം, അള്ളാന്റെ ആളുകളാണെന്ന നിലക്കുള്ള സ്നേഹം, ഈ സ്നേഹത്തിന്റെ പേരിലുള്ള സിയാറത്ത്, അത് ഈ വലിയ പദവി തരുന്ന സൽക്കർമ്മമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, ഇതുപോലെയുള്ള ധാരാളം പുണ്യകർമ്മങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടുക, അത് കൊയ്തെടുക്കാനുള്ള മുന്നൊരുക്കത്തിനാണ് ഭൂമിയിൽ അള്ളാഹു നമുക്ക് ജീവിക്കാൻ അവസരം തന്നത്. അതേ സമയത്ത് അള്ളാഹു നിഷിദ്ധമാക്കിയ തിന്മകളിലേക്ക് ഒരിക്കലും നമ്മൾ വീണുപോകരുത്. സുബ്ഹാനല്ലാ, ഇന്ന് കാലഘട്ടമേറെ പുരോഗമിച്ചു. പണ്ടൊക്കെ കാലം എന്ന് പറഞ്ഞാൽ എത്ര വയ്യോട്ട, നമ്മളെ ഈ ചെറിയ ആയുസിൻ്റെ ഉള്ളിൽ എന്തൊക്കെ നമ്മൾ കണ്ടു. നിങ്ങൾ ഓർത്തു, എൻ്റെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 10-34 കൊല്ലമാണ് ഇവിടെ പിറന്നിട്ട്. എൻ്റെ ചെറുപ്പത്തിൽ തന്നെ അതിനകത്തൊന്നും കൂടുതൽ ഉണ്ടാവില്ലല്ലോ. എൻ്റെ നാട് ഇവിടെ അടുത്ത് എളമര. എളമരത്ത് അന്ന് ചെറിയൊരു കുഗ്രാമമാണ്, അവിടെ ഒരു പെട്ടിപ്പീടി ഉണ്ടായിരുന്നു എൻ്റെ വാപ്പാൻ്റെ പേര്. അവിടെ പഞ്ചായത്ത് ഒരു റേഡിയോ അനുവദിച്ചു. അന്നത്തെ ഏറ്റവും വലിയ പുരോഗതിയാണ്, വൈകുന്നേരമായ ആളുകളൊക്കെ പെട്ടെന്ന് കുളിച്ചു കുറിതൊട്ട് അത്തറ് പൂശിയൊക്കെ വന്നിങ്ങനെ നിൽക്കും. എന്തിന്, ഈ റേഡിയോ കേൾക്കാൻ. അങ്ങനെ വാപ്പക്കൊരു വരവുണ്ട്, ഒന്ന് ഉഷാറായിട്ട്, അതൊരു വരവാണ്. കാരണം റേഡിയോ തുറക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ അന്ന് ഭയങ്കര. എന്നിട്ട് ഇത് കുറേ തിരിക്കുമ്പോൾ കീ പി എന്നൊക്കെ പറഞ്ഞ് ഹേ എന്നുള്ള ഒച്ചൊക്കെ കേട്ട് അവസാനം കോഴിക്കോട്ട് ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ ഒരു അരമണിക്കൂറേമേ കളിക്കണം. അങ്ങനെ ഇട്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആകണ്ടാൽ ഒരു വയലും വീടും പരിപാടി, രണ്ട് ചലച്ചിത്രഗാനം, ഒരു പ്രാദേശിക വാർത്തയാണ്. ഇത് കേട്ടിട്ട് ആൾക്കാരിങ്ങനെ താടിക്ക് കൈകൊടുത്ത് പറയാ, സുബ്ഹാനല്ലാ, കാലം പോയൊരു പോക്ക് നോക്കി. അങ്ങ് കോഴിക്കോട്ടുന്നെങ്ങാനും, അന്ന് കോഴിക്കോട് എന്ന് പറഞ്ഞാൽ അങ്ങാണ്, അവിടുന്നെങ്ങാനും പറയുന്ന കാര്യം ആ സമയത്തിന് ഇവിടെ കേൾക്കുക, ഖിയാമത്ത് നാളിൻ്റെ അലാമത്ത് എന്നല്ലാതെ എന്തു പറയാനാ. അത്ഭുതപ്പെട്ടുകൊണ്ട് അന്ന് നമ്മളെ പൂർവികർ എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടിക്കാലത്ത് നമ്മൾ പറഞ്ഞു. ഇപ്പോഴോ ലോകം പുരോഗമിച്ച്, നമ്മളെ കയ്യിലുള്ള ഒരു ചെറിയ വിരലിന്റെ വലുപ്പമുള്ള ഒരു മൊബൈൽ ഫോൺ, അത് നിങ്ങൾ നോക്കിയാൽ ഇപ്പൊ റേഡിയോ നാട്ടിലെങ്ങും പാട്ടായി പോയി. മാത്രല്ല, അത് തന്നെയാണ് മൊബൈൽ ഫോൺ, അത് തന്നെയാണ് ടോർച്ച്, അത് തന്നെയാണ് ടാപ്പ് റിക്കാർഡ്, അത് തന്നെയാണ് കാൽക്കുലേറ്റർ, അത് തന്നെയാണ് മുഖാമുഖം കണ്ട് സംസാരിക്കാൻ. എത്ര നോക്ക്, നിങ്ങൾ ലോകം തന്നെ കൈവെള്ളയിലേക്ക് ഒതുങ്ങിയ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഈ പുരോഗതിയോടൊപ്പം തന്നെ ലോകത്തിതാ കുറ്റകൃത്യങ്ങളും വർദ്ധിച്ചിരിക്കുന്നു, തിന്മകൾ വാണിജ്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു, കൊലപാതകങ്ങൾ മുതൽക്കുള്ള എല്ലാ വൻകുറ്റങ്ങളും കൊട്ടേഷൻ സംഘങ്ങളതാ അത് ഏറ്റെടുക്കാൻ ഓഫീസുകൾ തുറന്നു കഴിഞ്ഞു. തിന്മകൾക്ക് വേണ്ടി കരാറിൽ ഏർപ്പെടുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, സയതി സമാനുൻ അലാ ഉമ്മത്തി, എന്റെ സമുദായത്തിനൊരു കാലം വരാനിരിക്കുന്നു, യുസ്ബിഹുർ റജുലു മുഅ്മിനൻ വയുംസി കാഫിറാ,
നേരം വെളുക്കുമ്പം ഈമാനുണ്ടായിരുന്ന മുഅ്മിനായ മനുഷ്യൻ വൈകുന്നേരമാകുമ്പോഴേക്ക് കാഫറായി പോകും വിധം കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്ന കാലമാണ്. വൈകുന്നേരം അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോ ഈമാൻ ഉണ്ടായിരുന്നു, നേരം വെളുത്തപ്പോഴേക്ക് അന്ന് രാത്രി ചെയ്തു കൂട്ടിയ തിന്മ കാരണം ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന കാലഘട്ടമാണ്, തിന്മ കൊണ്ട് ഇരുൾമുറ്റിയ കാലമാണ്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, ഫിതനൻ കഖിത ഇല്ലൈലിൽ മുസ്ലിമി, ഇതാ ഇരുൾമുറ്റിയ രാത്രിയെ പോലെ മതരംഗത്ത് കുഴപ്പങ്ങൾ ഇടുത്തിയായി വന്നു വീഴുന്ന ആ കാലഘട്ടം വരുന്നതിന് മുമ്പ് നിങ്ങൾ സൽക്രമങ്ങൾ വർദ്ധിപ്പിച്ച് മുന്നേറിക്കൊള്ളുക. എവിടെയും തിന്മയാണ്, തിന്മ കാണാതെ കേൾക്കാതെ അതുമായി ബന്ധപ്പെടാതെ ജീവിക്കാൻ പറ്റാത്ത ചുറ്റുപാട് വരും. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് തീർച്ചയായും ചിന്തിക്കേണ്ടി വരുന്നു. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആധുനിക യുവസമൂഹം കള്ളിന്റെയും കഞ്ചാവിന്റെയും കൊലപാതകങ്ങളുടെയും വെട്ടിപ്പിടുത്തങ്ങളുടെയും കൊള്ളയുടെയും ഒക്കെ പ്രതിരൂപങ്ങളായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മളെ കേരളം ലോകത്തിനു മുമ്പിൽ മാനം കെടുന്ന റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാടെന്നും ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത സംസ്ഥാനമെന്നും ഒക്കെ അവകാശപ്പെട്ട് പെരുമ്പറ പറഞ്ഞിരുന്ന നമ്മൾ ഇന്നിതാ ഒരുപാട് ബ്ലാക്ക് മാർക്കുകൾ വീണ് തലതാഴ്ത്തി നടക്കുന്ന സ്ഥിതിയാണ്. ഇന്ത്യയിലെ ഏറ്റവും അധികം കള്ളു കുടിക്കുന്നവരുള്ള നാട് ഈ കൊച്ചു കേരളമാണ്. ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് 8 കോടി ലിറ്ററാണ് ഇവിടെ ഓരോ വർഷവും ഗവൺമെന്റ് അംഗീകരിച്ച മദ്യഷാപ്പിലൂടെ വിറ്റുകൊണ്ടിരിക്കുന്ന കള്ള്. 8 കോടി ലിറ്റർ മാഹിത്തയിൽ പെടൂല, നമ്മളെ നാട്ടുംപുറങ്ങളിലുള്ള മറ്റുണ്ടല്ലോ അത് ഇത് കൂടൂല. ഗവൺമെന്റ് അംഗീകരിച്ച ഷാപ്പിൽ നിന്ന് ക്യൂ നിന്ന് വാങ്ങുന്ന ആ ലിസ്റ്റ് മാത്രം 8 കോടി. കേരളത്തിലാകെ ജനങ്ങളോ 3 കോടി. ഇത് ആളോഹരി ഓരി വെച്ചു കൊടുത്താൽ 8 x 8 ലിറ്റർ അമ്മക്കൊക്കെ കിട്ടുന്ന പറയുന്നത്. ആർക്ക്? കള്ള് കാണാത്തവർക്ക് പോലും കിട്ടും 8 ലിറ്ററിലധികം. ഇത് ആളോഹരി ചെയ്ത ഇന്ത്യയിലെ ശരാശരിയേക്കാൾ 7 ഇരട്ടി കൂടുതലാണ് കേരളത്തിന്റെ മദ്യത്തിന്റെ ഉപഭോഗം. ഇങ്ങനെ കാലുറക്കാത്ത ബുദ്ധിമാന്യം സംഭവിച്ച ഒരു യുവതലമുറയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ ലോകത്ത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. സുബ്ഹാനല്ലാഹ്, അള്ളാഹിന്റെ ഹബീബ് അന്ന് പറഞ്ഞു, ഇതാ കള്ളുകൂടി വ്യാപകമാകുന്ന ഒരു കാലം വരാനിരിക്കുന്നു. സഹാബാക്കൾ മൂക്കത്ത് വരലി വെച്ച് ചോദിക്കുകയാണ്, നബിയെ, വിശുദ്ധ ഖുർആൻ എത്ര പച്ചയായാണ് പറഞ്ഞത് കള്ള് ഹറാമാണെന്ന്. പിന്നെയും അത് കുടിക്കുന്നവരി ഉമ്മത്തിൽ പെരുകുമെന്ന് അങ്ങ് എങ്ങനെ പറയുന്നു? എന്താ ഖുർആൻ ഇവിടെ ഇല്ലേ? ആയത്തിലും ഹദീസിലും ഇല്ലേ? റസൂലുള്ള പറയുന്നു, സഹാബാ യുസമ്മൂനഹ ബിഗൈരി ഇസ്മിഹാ, കള്ളിന് കള്ള് എന്നൊരു പേര് പറയില്ല, പേരായിട്ട് മാറ്റും. അല്ലപ്പല്ലേ, ഇപ്പൊ ചെറുപ്പക്കാരൊക്കെ കുടിക്കുന്ന കള്ള്, ഏ കള്ളോ, കള്ളി ഞാൻ കുടിക്കേ, അതിന് നല്ല ഓമന പേരിട്ടിട്ടാ കുടിക്ക. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഈ നമ്മൾ ഈ രാജ്യത്തോട് പറയുന്ന ഒരു ശൈലി ഉണ്ട്, അതൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. നമ്മളൊക്കെ പരലോകത്തിൽ വിശ്വാസമുള്ളവരാണ്. അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു പാനീയം. അള്ളാഹ് എന്താണ് കള്ളിനെ പറ്റി പറഞ്ഞത്? ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു രിജ്സും മിൻ അമലി ശൈത്താനി ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. ഓ മനുഷ്യരെ, കള്ള് എന്ന് പറയുന്ന വസ്തു അതെന്താണ്? പൈശാചികമായ മാലിന്യമാണ് കേട്ടോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. കാഷ്ടമില്ലേ, ഇസ്ലാം മാലിന്യമായ എണ്ണിയതാണ്. ചോര മലിനമാണ്, ചലം മാലിന്യമാണ്, ശവം മാലിന്യമാണ്. ആ കൂട്ടത്തിലൊരു മെമ്പറാണ് മദ്യം. നിങ്ങൾ ആരെങ്കിലും മലം കലക്കി തന്നാൽ കുടിക്കുമോ? ചോര കലക്കി തന്നാൽ കുടിക്കുമോ? ഒരു ഗ്ലാസ് ചലം തന്നാൽ മോര് കുടിക്കുമ്പോൾ നിങ്ങൾ കുടിക്കുമോ? നിങ്ങൾ അറുപ്പ് തോന്നുന്നില്ലേ? അതിന് സമാനമാണ് മദ്യം. ആ മദ്യം കുടിച്ചവനെ പരലോകത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, തീനത്തുൽ ഖബാൽ എന്ന പാനീയം അള്ളാഹു അവനെ കുടിപ്പിക്കും, സത്യം തന്നെ. എന്നിട്ട് അവിടുന്ന് ചോദിച്ചു, ആ തദറൂന മാ തീനത്തുൽ ഖബാൽ? ഓ ചെറുപ്പക്കാരാ, തീനത്തുൽ ഖബാൽ എന്താണെന്ന് നിനക്കറിയാമോ? ഇറക്കു അഹ്ലിന്നാർ,
നരകത്തിൽ കത്തിക്കപ്പെടുന്ന മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഉരുകി ഒലിക്കുന്ന നെയ്യ് ഉൾക്കൊള്ളുന്ന ചൂടേറിയ ഒരു വെള്ളമാണത്. ആ ചെലം നിന്നെ അള്ളാഹു കുടിപ്പിക്കും. നമ്മളെ യുവാക്കളെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആഖിറത്തിൽ വിശ്വസിക്കുന്നവരെ പിന്മാറുക. കള്ളുകുടിയന്മാരെ വ്യക്തിപരമായി നമ്മൾ ചീത്ത പറയണ്ട. ഏതെങ്കിലും ദുർബല നിമിഷത്തിൽ കമ്പനിക്ക് വേണ്ടി തുടങ്ങിയവരാണ്, ഏതെങ്കിലും കൂട്ടുകാരുടെ ദുർവലയിൽ പെട്ടുപോയതാണ്, അവരെ സ്നേഹത്തോടെ വിളിക്കുക. സ്വന്തം ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളെ ഓരോ ദിവസവും ചെല്ലും തോറും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണവർ. ബുദ്ധിക്ക് മാന്യത അനുഭവപ്പെട്ട് തെരുവിൽ ഈച്ചയാർത്ത് വീണുകിടക്കുന്നവരാണവർ. മാലിന്യം പള്ളയിലാക്കുന്നവരാണവർ. ഇസ്ലാം ഇതിനെ കാണുന്നത് മദ്യം ഒരു മാലിന്യമാണ്, ഒരു ചെറിയ മദ്യത്തിന്റെ തുള്ളി. വസ്ത്രത്തിലായവൻ, ശരീരത്തിലായവൻ, നിസ്കരിക്കുന്ന സ്ഥലത്തുള്ളവൻ, അവന്റെ നിസ്കാരം അല്ലാ സ്വീകരിക്കില്ല. തിന്മയെ പൂർണ്ണമായി നമ്മൾ കൈയൊഴിയുക. സാമ്പത്തിക രംഗം, പാരിത്രിക ലോകത്തേക്ക് മടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവൻ വളരെയേറെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരളീയർ മൊത്തത്തിൽ എല്ലാ മതസ്ഥരും സമ്പത്തിന്റെ കാര്യത്തിൽ വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി കേരളത്തിൽ വരാനിരിക്കുന്ന ഏറ്റവും വലിയ ചർച്ച സാമ്പത്തിക ശാസ്ത്രമാണ്. ഇൻഷാല്ലാഹ് SYS ജില്ലാ സമ്മേളനം ഒരു മുഖ്യ വിഷയമായി ചർച്ചയ്ക്ക് വെക്കുന്ന കാര്യവും കൂടിയാണ് ഇസ്ലാമിക സമ്പദ് വ്യവസ്ഥ. നമ്മളെ രാജ്യത്തെ രക്ഷിക്കാൻ ഒരു ബദൽ എന്ന രീതിയിൽ സർവരാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ബുദ്ധിജീവിയെയും ഉൾക്കൊള്ളിച്ച് ഈ വിഷയത്തെ നമ്മൾ ചർച്ചക്കെടുക്കുകയാണ്. നിങ്ങളറിയില്ലേ ഇന്ന് നമ്മളെ കേരളത്തിന്റെ സ്ഥിതി എന്താ? നമുക്കുള്ള ഓമനപ്പേര് ഉപഭോഗ സംസ്കാരത്തിന്റെ ഉടമകൾ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി ഉപയോഗിക്കുന്ന സംസ്കാരം നമ്മൾ എന്നോ കളഞ്ഞു കുളിച്ചു. ഇപ്പോഴുള്ളത് വാങ്ങി ഉപയോഗിക്കുക. എത്രത്തോളായി നേരം, പണ്ടൊക്കെ നമ്മളെ വീട്ടുമുറ്റത്ത് ഒരു കവുങ്ങുമെന്നൊരു പട്ട വീണാൽ ഉമ്മ ഓടിച്ചെന്ന് ആദ്യം പാളം മുറിച്ചെടുക്കും. അതിൽ കടത്തിയിട്ടാ നമ്മളെ കുട്ടികളെ കുളിപ്പിക്കാന്ന്. മാത്രമല്ല അത് ഉപയോഗിച്ചിട്ടായിരുന്നു എറവെള്ളം വീഴുമ്പം ചോർന്നാൽ അവിടെ വെച്ചു കൊടുക്കുക. അതേ പാളം ഉപയോഗിച്ചാണ് അടിച്ചു വാരിയ അടിക്കാട്ട് നമ്മൾ വാരി ഒഴിവാക്കുക. ഇതൊക്കെ നല്ലൊരു ഉപകരണമായിരുന്നു. ആ പട്ട ഉമ്മ വെട്ടി ഒതുക്കിയിട്ട് നല്ല ചൂലാക്കി കെട്ടി അട്ടത്തിടും. അങ്ങനെ അതിൽ നിന്ന് എടുത്ത് നമ്മളെ കൈ തരവ് നന്നായി ഒരു മുള്ളു മരത്തുമ്പോൾ കൊണ്ടുപോയിട്ട് ഒരതി കൊണ്ടുപോകാന്ന് പറയുമ്പോൾ ഒരതി കൊടുത്താൽ ഒന്നാം നമ്പർ ചൂല, ഒരു വരയും പോകൂല. എന്ത് നല്ല കോലായും തറയാണെങ്കിലും ഇന്നോ നമ്മൾ അങ്ങാടി പോകുമ്പോൾ ഭാര്യ പറയാ നിങ്ങൾ വരുമ്പോ ഒരു ചൂലുണ്ട് വരണേ. എന്നിട്ട് നമ്മൾ അങ്ങാടി പോയി ചൂല് വാങ്ങി. ഏത് ചൂല്? നമ്മളെ വീട്ടുമുറ്റത്തുള്ള തെങ്ങിന്റെ ഈളെടുത്ത് അട്ടി വെച്ച് ഒരു നാര് കൊണ്ട് കെട്ടി നമുക്കെടുത്തരും 10 rupees. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഉപഭോഗ സംസ്കാരത്തിന്റെ ഏറ്റവും ഹീനമായ ഒരു രീതിയാണ്. പണ്ടൊക്കെ നമ്മളെ അടുക്കളയുടെ ഭാഗത്ത് എത്ര പച്ചമുളകിന്റെ തൈ ഉണ്ടാകാറുണ്ട്, കറിവേപ്പിലന്റെ തൈ ഉണ്ടാകാറുണ്ട്, കറി വെക്കേണ്ട നേരത്ത് ആടെ പോയിട്ട് എടുക്കല്ലല്ലേ. ഇന്ന് അങ്ങനത്തെ ഒരു പതിവേ പെണ്ണുങ്ങൾക്കല്ല. മുറ്റത്തിറങ്ങ ഞാനോ അയ്യ പരിപാടിയല്ല. എന്നിട്ടോ ഓരോ നേരവും പീടിയെ പോയിട്ട് പച്ചമുളക്. ഇങ്ങനെ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾ മുതൽ വീട്ടുപകരണങ്ങൾ വരെ വാങ്ങി ഉപയോഗിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടാക്കുന്ന പരിപാടിയില്ല. നെൽപ്പാടങ്ങൾ, 40-ലധികം നദികളുള്ള ഒരു നാട്, ഈ നാട്ടിൽ അള്ളാഹു അനുഗ്രഹം ചെയ്തതുപോലെ ഖൈറുല്ലാഹ് എന്ന അറബികൾ വിളിച്ച നാട്, ഇതുപോലെ കൃഷിക്ക് പറ്റിയ ഒരു മണ്ണ് ഇന്ത്യയിൽ വേറല്ല. എന്നിട്ടോ നമുക്ക് തിന്നാനുള്ള അരി നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അല്ല തരുന്നോ ശിക്ഷ? ഇപ്പം ചേരയും പാമ്പും കുടുങ്ങാത്ത മണമില്ലാത്ത 1 kg അരി കിട്ടണമെങ്കിൽ 18 rupees ഞാൻ മെന്നാന്ന് അരി വാങ്ങിയത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 18 rupees. നമ്മളെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ 5-6 rupees വിൽക്കുന്ന സാധനം നമ്മളെ കൊണ്ടല്ല വാങ്ങിപ്പിക്കുക. ഇനി അവിടെ തീരുന്നില്ല, മോങ്ങാ നിന്ന നായന്റെ തലേ തേങ്ങയും വീണു എന്ന് പറഞ്ഞ മാതിരിയാണ്. ഇപ്പതാ നമുക്ക് എണ്ണന്റെ വിലയും കൂട്ടി. ഈ ലോറിയിലാണ് അന്യ സംസ്ഥാനത്ത് നിന്നിങ്ങോട്ട് പച്ചവള വരുന്നത്, തക്കാളി വരുന്നത്, വെണ്ട വരുന്നത്, കോഴി വരുന്നത്, അരി വരുന്നത്. അവർക്ക് വില കൂട്ടേണ്ടി വരും. ഇതുകൂടി ഇനി നാളെ 20-ന്റെ അപ്പുറത്തേക്ക് നിത്യോപയോഗ സാധനമായ അരിയുടെ വില വർദ്ധിക്കാൻ പോകുന്നു. അതിന് ഏതെങ്കിലും ഗവൺമെന്റുകളെ ഒറ്റപ്പിടിച്ച് കടന്നാക്രമിച്ചതുകൊണ്ട് കാര്യമല്ല. ഇവിടെ പ്രശ്നം ആർക്കാണ്? നാം നാളിതുവരെയായി പുലർത്തി പോരുന്ന സമ്പദ് വ്യവസ്ഥക്കാണ്. മാറ്റത്തിന് ഇവിടെ തയ്യാറെടുക്കണം. ഈ സംസ്കാരത്തിൽ നിന്നൊരു മാറ്റം വേണം. പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കുക,
ഈ സംസ്കാരത്തിൽ എങ്ങനെ മാറണം, വരവിനനുസരിച്ച് ചെലവ് ചെയ്യാൻ നമ്മൾ ശീലിക്കണം, സമ്പാദ്യം അള്ളാഹു അനുവദിച്ച മാർഗത്തിലൂടെ മാത്രമേ ആവണമെന്ന് നമ്മൾ ചിന്തിക്കണം. ചൂഷണത്തിന്റെ എന്തൊക്കെ മാർഗങ്ങളാണ് സാമ്പത്തിക രംഗത്ത് ഇന്ന് വർദ്ധിച്ചു വരുന്നത്? ഇപ്പൊ കുത്തകൾക്കെതിരെ സമര, എല്ലാ പാർട്ടിക്കാരും യോജിച്ച ഒരു സമരം. ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായതേതാ, വലിയ കച്ചവടക്കാരൻ അവൻ നാട്ടിൽ വരാൻ പാടില്ല, എന്നിട്ട് അതിനെതിരെ കൊടി കെട്ടി എല്ലാ പാർട്ടിക്കാരും ഒന്നിച്ചിരുന്ന് മുദ്രാവാക്യം. നല്ലൊരു കാഴ്ചയായിരുന്നു, അപൂർവ കാഴ്ച കേരളത്തിൽ. എന്നാൽ ഈ ചൂഷണത്തിനെതിരെ ഇവര് പറയുന്നത് വലിയ ചൂഷണമാണ്, ചെറുകിട കച്ചവടക്കാരെ അന്നം മുട്ടുന്ന പറയും. എന്നാൽ ഈ ചെറുകിട കച്ചവടക്കാരൊക്കെ അവരെ കൂട്ടത്തിൽ തന്നെ പെട്ട പട്ടിണി പേക്കോലങ്ങളെ ചൂഷണം ചെയ്യുന്ന എന്തൊക്കെ പദ്ധതി നമ്മളെ നാട്ടിൽ നടക്കുന്നു. ഒരൊറ്റ ഉദാഹരണം പറയട്ടെ, വിളിക്കുറി എന്ന് പറഞ്ഞൊരു ഏർപ്പാട്. ഒരു ഗ്രാമത്തിൽ ചെറിയ ഒരു കുപ്പാട് പീടികകൾ, 100 കടണ്ട് എന്ന് വെച്ചോ 1000 രൂപ വീതം എല്ലാവരും വെക്കുക. അങ്ങനെ മാസത്തിൽ ഒരിക്കൽ നറക്കെട്ട് എടുത്തിട്ട് കിട്ടുന്നവന് കൊടുക്കല്ല, അത് അനുവദനീയമായ കുറിയാണ്. എന്താ ചെയ്യ, അത്യാവശ്യക്കാരൻ വിളിച്ചെടുത്തോട്ടെ, ആർക്കാ കുളി വിളിച്ചാ കൊടുക്കല്, ഏറ്റവും കുറഞ്ഞ സംഖ്യക്ക് വിളിക്കുന്നവൻ. 100,000 എല്ലാവരും വെക്കണം, എന്നാൽ ഇവന് തിടുക്കുള്ളത് കൊണ്ടോ വിളിക്കുകയാണ്, 90,000 ഞാൻ എടുത്തോളാ, എന്റെ മോളെ കല്യാണം അടുത്ത മാസം വരാനുണ്ട്. അപ്പൊ വേറൊരു പച്ചപ്പാവം വരികയാണ്, കഴിഞ്ഞ മാസം കല്യാണം കഴിഞ്ഞിട്ട് പൊന്നു കൊടുക്കാൻ കഴിയാതെ എന്റെ മോളെ എന്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് വളരെ അത്യാവശ്യമുണ്ട്, ഞാൻ 80,000 എടുത്തോളാ. അപ്പൊ വേറൊരു ചങ്ങായി പാർക്കാനുള്ള കൂര ബാങ്ക് അധികൃതർ ഒന്ന് ജപ്തി ചെയ്തു പോയിട്ടുണ്ട്, അതുകൊണ്ട് 70,000 ഞാൻ എടുത്തോളാ. ഇറങ്ങി ഇറങ്ങി വന്ന് ചിലപ്പോ 50,000 ഒരു 100,000 കുറി ഇവരെ കൂട്ടത്തിൽപ്പെട്ട പട്ടിണിപ്പാവമായ ഒരു മനുഷ്യൻ വിളിച്ചെടുക്കുന്നത്. ആ 50,000 ഈ സാധുവിന് കൊടുക്കുകയാണ്, എന്നിട്ട് ബാക്കി വരുന്ന 50,000 ഈ കഴുകന്മാര് മുഴുവനും ഓഹരി ചെയ്തെടുക്കുന്നു. തോളിൽ കൈവച്ച് നടക്കുന്ന ഒരു പാവപ്പെട്ടവനെയാണ് പച്ചക്ക് കൊള്ള ചെയ്യുന്നത്. ഈ വിളിക്കുറി നടപ്പാക്കുന്ന സാധാരണക്കാരനായ കച്ചവടക്കാരൻ ഇതാ കുത്തകൾക്കെതിരെ കൊടിയും പിടിച്ചിറങ്ങുമ്പോ ഒന്ന് നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കുക സഹോദരാ, നമ്മുടെ കൂടെ ജീവിക്കുന്ന നാട്ടുകാരനായ തൊട്ടടുത്ത് കച്ചവടം ചെയ്യുന്ന പാവപ്പെട്ടവനെ നമ്മൾ എന്തിന്, എന്തിന്റെ പേരിലാണ് അവന്റെ 50,000 നമ്മൾ വീതിച്ചെടുത്തത്? ഇതല്ലേ പകൽ കൊള്ള മനുഷ്യരെ ഇസ്ലാമ് പറയുന്നു, മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന വ്യവസ്ഥിതികൾ പാടില്ല. ചൂഷണം ചെയ്യുകയല്ല നമ്മൾ വേണ്ടത്, പരമാവധി അവർക്ക് സഹായം ചെയ്തു കൊടുക്കുക. ഹബീബ് പഠിപ്പിച്ചത് ഒരു സംഖ്യ, 2 തവണ ഒരു മനുഷ്യന് കടമായി കൊടുത്താൽ അത്രയും സംഖ്യ ആ മനുഷ്യന് വെറുതെ കൊടുത്ത സ്വതക്ക കൊടുത്ത പ്രതിഫലമാണെന്ന് പഠിപ്പിച്ച മതത്തിന്റെ ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഇത്തരം വിളിക്കുറികളിൽ നമ്മൾ അംഗമാകരുത്. ഏതെങ്കിലും ഗ്രാമങ്ങളിൽ ആരെങ്കിലും ഇത് ആരംഭിക്കാൻ തുടങ്ങിയാൽ അതിനെതിരെ ബോധവൽക്കരണം നടത്തേണ്ടവരാണ് നമ്മൾ, അതിന് കൂടിക്കൊടുക്കേണ്ടവരല്ല. ചൂഷണമുക്തമായ സമ്പദ് വ്യവസ്ഥയാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പരലോകത്ത് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, മഹ്ശറിലെത്തിയാൽ അള്ളാഹു പറയും 5 കാര്യങ്ങൾക്ക് ഉത്തരം പറയാതെ കാലിളക്കാൻ സമ്മതിക്കില്ല. അതിലൊരു കാര്യം, വൻമാലിഹി, ഈ മനുഷ്യന്റെ സമ്പാദ്യത്തെ സംബന്ധിച്ചാണ്. മിൻ ഐനക്തസബഹു, എന്തിൽ നിന്നാണ് സമ്പാദിച്ചത്? വഫീമ അംഫഖ, സമ്പാദിച്ചത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചത്? ഈ ചോദ്യത്തിനു മറുപടി പറയാതെ മഹ്ശറാമുറ്റത്ത് നിന്ന് അനങ്ങാൻ പറ്റില്ലെന്ന് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ സാമ്പത്തിക രംഗം അള്ളാഹു പൊരുത്തപ്പെടുന്ന രീതിയിലാവണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഉമ്മമാരോട് പറയട്ടെ, നമ്മളെ കുടുംബജീവിതവും നമ്മളെ മക്കളോടും ഭർത്താക്കന്മാരോടുമുള്ള ഇടപാടുകളും നമ്മളെ ജീവിതത്തിന്റെ പെരുമാറ്റച്ചട്ടങ്ങളും പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ടായിരിക്കണം. നരകത്തിലേക്ക് അതാ ഇസ്റാഉം മിഅ്റാജും നടന്ന രാത്രി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദർശിക്കാൻ അവസരം അള്ളാഹു കൊടുത്തു. നബി തങ്ങൾ പറയുന്നു, നരകത്തിലെ ഏറ്റവും അധികം ആളുകളെ ഞാൻ കണ്ടത് സ്ത്രീകളെയാണെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മമാര് പേടിച്ചുകൊള്ളുക. എന്താണ് നരകത്തിലേക്ക് പോകാനുള്ള കാരണങ്ങളിൽ വളരെ പ്രധാനമായി നബി തങ്ങൾ എണ്ണിപ്പറഞ്ഞത്, ഒന്ന് ഭർത്താക്കന്മാരോടുള്ള അനുസരണക്കേടും നന്ദികേടുമാണ് കേട്ടോ. കുടുംബത്തിൽ മാനമായി ജീവിക്കുക, ഒരിക്കലും കുഴപ്പക്കാരാകരുത്, ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കുക. ജന്ന
മരണ സമയത്ത് ഭർത്താവിന്റെ സമ്പൂർണ്ണ സംതൃപ്തി നേടിയിട്ടാണോ ഒരു പെണ്ണ് ഈ ലോകത്തോട് വിട പറയുന്നത്? അവൾ സ്വർഗത്തിൽ കടന്നത് തന്നെ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പു തരുന്നു. സ്വർഗം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമാണെങ്കിൽ പുണ്യകർമ്മം എന്ന് പറഞ്ഞാൽ നിസ്കാരവും നോമ്പും മാത്രമല്ല, ഭർത്താവിന്റെ പൊരുത്തവും സ്നേഹവും അത് നമ്മൾ നേടിയെടുക്കാൻ, നല്ല പെരുമാറ്റം, അനാവശ്യമായ ഇടപെടലുകളില്ലാതെ, ചീത്തവിളിയും മോട്ടുകാട്ടലും ഇല്ലാതെ നല്ല വശ്യമായ സ്നേഹം നൽകുന്ന ഭാര്യയായി നമ്മൾ നിലകൊള്ളണം. അള്ളാഹുവിന്റെ ഹബീബ് അതിനൊരുപാട് പെരുമാറ്റച്ചട്ടങ്ങൾ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് കൂടുതൽ കടക്കുകയല്ല. തന്റെ പ്രിയപ്പെട്ട മകൾ ആ ഫാത്തിമത്തു സുഹറ റളിയല്ലാഹു അൻഹ, അവരുടെ കല്യാണത്തിന്റെ സമയത്ത് നബി തങ്ങൾ കൊടുത്തൊരു ഉപദേശമുണ്ട്, മോളെ നിന്റെ ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ നീ അദ്ദേഹത്തെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? ഭർത്താവ് കയറി വരുന്നത് കണ്ടാൽ അന്യരാരും പുറത്തില്ലെങ്കിൽ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ നീ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഭർത്താവിന്റെ കൈപിടിച്ച് സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുപോകണം. സൂറുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകളോട് പറഞ്ഞു കൊടുക്കുക. ആരാ നബിതങ്ങൾ അന്ത്യപ്രവാചകൻ, നാടിന്റെ ഭരണാധികാരി? നമ്മളൊക്കെ ഒരു പഞ്ചായത്ത് മെമ്പറായാലും എന്താ പറയാ, ജാട് പോയിട്ട് പണിയെടുക്കാൻ നിൽക്കണ്ട കേട്ടോ, ജാട് ഇരുന്നാ മതി എന്ന് പറയാം. നമ്മൾ റസൂല്ലാ വരുന്ന ഭർത്താവ് വരുന്നുണ്ടാലേ പുഞ്ചിരിച്ചുകൊണ്ട് ഇറങ്ങിച്ചെന്ന് സ്വീകരിക്കണം. ഇപ്പൊ എയർപോർട്ടിലൊക്കെ പോയൊക്കെ അവിടെ ഉണ്ട് പുഞ്ചിരിയും പുഷ്പവും എന്നൊരു പരിപാടി. എന്താണത്? വിദേശ രാജ്യത്തു നിന്ന് നമ്മൾ ആ വിമാനം ഇറങ്ങിയിട്ട് വരുമ്പം അർദ്ധനഗ്നകളായ പെണ്ണുങ്ങൾ കയ്യിൽ പൂക്കളുമേന്തി ഇങ്ങനെ നിൽക്കുക. എന്നിട്ടെന്താ ഇവരെ പരിപാടി? ഒന്നുമില്ല, ഒന്ന് വെറുതെ ചിരിക്കുക. ആ ചിരി വാടകക്കുള്ള ചിരിയാണ്. എന്താ അതിന്റെ മനഃശാസ്ത്രം? ഒരാൾ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് വല്ലാത്ത സന്തോഷം ഉണ്ടാകും. പക്ഷെ ഇത് വാടകക്ക് ചിരിക്കുമ്പോൾ അത്ര സന്തോഷമൊന്നും ഉണ്ടാവില്ല, അതിന് വൈകുന്നേരം ഒരു ശമ്പളം വാങ്ങി പോകുന്നുണ്ട്. എന്നാൽ ഈ പുഞ്ചിരി എവിടുന്നാ കിട്ടേണ്ടത്? സ്വന്തം വീട്ടിലേക്ക് വരുമ്പം ഭാര്യയിൽ നിന്ന് ലഭിക്കണം. അതിന് നബിതങ്ങൾ പറയുന്നു, നീ ഇറങ്ങിച്ചെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിക്കണം. അതേസമയത്ത് ഇന്നത്തെ നമ്മളെ പെണ്ണുങ്ങളോ ഭർത്താവ് വരുന്നെന്ന് കേട്ടാൽ ഇവക്കൊരു ക്ഷീണ, എന്നിട്ട് വേഗം പോയിട്ട് ഒരൊറ്റ പുകല, ഇയാൾ തൊണ്ടനക്കിയാലും കാലിട്ടൊരച്ചാലും വാതിലിന് മുട്ടിയാലും ഓളറിയില്ല. പിന്നെ വാതില് തള്ളി തുറന്ന് ഉരുട്ടി നോക്കിയാലോ ഹറമയ്യത്ത, ഒറ്റ കടത്ത, യാതൊരു അനക്കൂല. രണ്ട് നുള്ളാട് കൊടുക്കുമ്പോ ഓ നിങ്ങളെപ്പോ വന്ന്, വല്ലാത്ത തലവേദന കൊണ്ട് കിടന്നതാ, ഭയങ്കര ക്ഷീണം, ഡോക്ടറെ കാണിക്കണം എന്നാ തോന്നുന്നത്. ആകത്തുക അതാണ്, ഒന്നിങ്ങനെ ഇറങ്ങി ഡോക്ടറെ കാണാൻ വേണ്ടി പോകണോ. അതിനെപ്പം വന്നാലും രോഗാഭിനയിക്ക. ചില പെണ്ണുങ്ങളെ ദുശീല, അങ്ങനത്തെ പെണ്ണുങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ കൂടുതലത് പറയുന്നില്ല. ചില നാട്ടിലൊക്കെ ഉണ്ടാവും അങ്ങനത്തെ പെണ്ണുങ്ങൾ. എന്നാൽ ഇവരോട് ഒരു സ്നേഹവും ഒരു ഭർത്താവിനും ഉണ്ടാവില്ല, അതാ സത്യം. ചില സ്ത്രീകൾ ഭർത്താവിന്റെ സ്നേഹം കിട്ടാൻ ഈ ക്ഷീണവും കുഴക്കും അഭിനയിക്കുക, എന്നാ ഓ എന്നെ എടുത്തു കൊണ്ടോ, അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ വിചാരം. പക്ഷേ ഇത് പണ്ടൊക്കെ നമ്മളെ നാട്ടിൽ മുരിക്കുട്ടനെ പോറ്റുമ്പോണ്ട് ലേശം നടന്നാ പിന്നാടെ പോകും, പിന്നെ വാലുടിച്ച് തിരുമ്പി ഒന്നുകൂടി നടന്ന് കുറച്ചുകൂടി നടന്ന് പിന്നെയാണ് വീണു, ഇങ്ങനെ മടിയൻ. ഇനി എന്താ സാധാരണ ചെയ്യല്, വേഗം കശാപ്പുകാരന് കൊടുക്കല എന്ന മാതിരി. എപ്പം നോക്കിയാൽ ഇങ്ങനെ ക്ഷീണ അഭിനയിക്കുന്ന പെണ്ണിനെ വേഗം കൊടുക്കും കശാപ്പുകാരൻ. വാപ്പക്കനാട്ട് ഏൽപ്പിക്കല, തങ്ങളെ മോളെ കൊണ്ടുപോയിക്കോളി, നമുക്ക് സമാധാനത്തിന് വേറൊന്ന് കെട്ടണം എന്ന് ചിന്തിച്ചു പോകും. അതുകൊണ്ട് അത്തരത്തിലൊരു ശൈലിയല്ല. എന്തു പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടും സ്വയം ഉണ്ടെങ്കിലും അതൊക്കെ മറന്ന് ഭർത്താവിന് സ്നേഹം കൊടുക്കാൻ ഒരു പെണ്ണ് തയ്യാറായാൽ നിങ്ങൾ പറയാതെ നിങ്ങളെ വേദനയും സങ്കടവും മുൻകൂട്ടി മനസ്സിലാക്കി അതിന് പരിഹാരം കാണാൻ ഭർത്താവിന് കഴിയും. സ്നേഹം കൊടുത്താണ് സ്നേഹം തിരിച്ചു വാങ്ങേണ്ടത്. തുടർന്ന് ഹബീബ് പറയുന്നു, മോളെ റൂമിലെത്തിയാൽ ഭർത്താവ് വരുന്നതിന് മുമ്പ് നീ ബെഡ് റെഡിയാക്കി വെക്കണം, പായ റെഡിയാക്കി വെക്കണം. ഭർത്താവ് ഇരുന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മേൽത്തട്ടം നീ സ്വീകരിച്ച് അയലിലേക്ക് വെക്കുക. അറബികൾക്ക് തലപ്പാവുണ്ടാവും, മേൽത്തട്ടം ഉണ്ടാകും, അത് അയച്ചു വെക്കാൻ കൂടി കൊടുക്കുക. ഭർത്താവ് ചെരുപ്പ് ഊരി വെച്ചാൽ അത് സൂക്ഷിക്കുന്ന സ്ഥലത്തേക്ക് നീ എടുത്തു വെക്കുക. ശേഷം ഭർത്താവിന്റെ സന്തോഷങ്ങളും ദുഃഖങ്ങളും ആരായുക, ആവശ്യം നിറവേറ്റുക. ഈ രീതിയിൽ കയറി വന്ന ഭർത്താവിന് സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന പെരുമാറ്റമാണ് മോളെ നിന്നിൽ നിന്നുണ്ടാകേണ്ടതെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മകളോട് പറഞ്ഞു കൊടുത്തെങ്കിലും ഉമ്മമാരെ, ഭർത്താക്കന്മാർക്ക് സ്നേഹം നൽകുക. കാരണം അവര് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. രാവിലെ വീട് വിട്ടു പോകുന്നത് നിങ്ങളുടെ ജീവിതം സന്തോഷകരമാക്കാനാണ്. അത് നാട്ടിൽ നിന്ന് നടക്കില്ല എന്ന് വരുമ്പോൾ വളരെ ദുഃഖത്തോടെയാണ് വിദേശത്തേക്ക് പോകുന്നത്, സന്തോഷത്തോടെയല്ല. അങ്ങനെ കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഭർത്താക്കന്മാരെ അങ്ങേയറ്റം സ്നേഹിക്കുകയും അവരെ മുമ്പിലല്ലാതെ നിങ്ങളെ സൗന്ദര്യമോ ശരീരമോ സമർപ്പിക്കുന്ന ഒരു ദുസ്ഥിതി നിങ്ങൾക്കുണ്ടാകാതിരിക്കുകയും വേണം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, സ്വഹാബാക്കളോട് അവിടുന്ന് ചോദിക്കുന്നു, സ്വഹാബാ നിങ്ങളെ കൂടെ നാളെ സ്വർഗലോകത്തും താമസിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന ഭാര്യമാരെ ഞാൻ പരിചയപ്പെടുത്തി തരട്ടെയോ? അവർ പറഞ്ഞു, പറയൂ നബിയെ. ഉടനെ അവിടുന്ന് പറഞ്ഞു, അൽ വലൂദുൽ വദൂദ്, ഒന്നാമത്തതാരാണ്? നന്നായി പ്രസവിക്കാനുള്ള ശേഷി ആരോഗ്യകരമായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സന്നദ്ധതയുള്ള പെണ്ണാണ്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, രണ്ട് കൊല്ലക്കാലം ഒരു കുട്ടിക്ക് മുല കൊടുക്കണം, അത് തടസ്സമാകും വിധം പ്രസവം അടുത്തടുത്ത് വരാൻ പാടില്ല. ശരീരത്തിന്റെ ആരോഗ്യം പരിഗണിച്ച് ശരീരത്തിന് പ്രസവിക്കാനുള്ള ശേഷി അത് ഉപയോഗപ്പെടുത്തണം. യൂറോപ്പിലൂടെയും അതുപോലെ തന്നെ ജൂതനായ സാമ്പത്തിക വിദഗ്ധന്റെയും പുതിയ തിയറിയാണ്, മനുഷ്യന് കുട്ടികൾ ഉണ്ടാകാൻ പാടില്ല, ഉണ്ടായാൽ തന്നെ ഒന്നേ പാടുള്ളൂ, കൂടിയാ രണ്ടേ പാടുള്ളൂ. ഈ സിദ്ധാന്തം മനുഷ്യന്റെ പ്രകൃതിക്ക് വിരുദ്ധമാണ്. ഇതിന്റെ പേരിൽ ഇന്ന് മനുഷ്യരിൽ യുവത്വത്തിന്റെയും വാർദ്ധക്യത്തിന്റെയും സന്തുലിതാവസ്ഥ തകർന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ തലമുറയിൽ പ്രായം ചെന്നവർ കൂടുന്നു, യുവാക്കൾ കുറയുന്നു, പ്രായം ചെന്നവർ ഭാരമായി. വൃദ്ധസദനങ്ങൾ ഉണ്ടാക്കി അവരെ ഒരു മൂലക്കിരുത്തുന്ന സംസ്കാരത്തിലേക്ക് നീങ്ങിയത് ഈ വൃത്തികെട്ട ഈ സംവിധാനത്തിന്റെ പേരിലാണ്. മാൽത്തൂസ് എന്ന ഇസ്രായേലിയൻ ജൂതനായ സാമ്പത്തിക വിദഗ്ധനാണ് ഈ ഒരു ചട്ടം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചത്. അത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിയതാണ്, നമുക്ക് പറ്റിയിട്ടുള്ള അബദ്ധം. പ്രിയപ്പെട്ടവരെ ചിന്തിക്കുക, റസൂലുള്ള തുടർന്ന് പറയുന്നു, അൽ വദൂദ്, നന്നായി സ്നേഹിക്കാൻ കഴിയുന്ന ഭാര്യമാരാണ്. ഒരു ഉദാഹരണവും കൂടി അവിടുന്ന് പറയുന്നു, നന്നായി സ്നേഹിക്കുന്ന ഭാര്യ എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം ഏതാണ്? ഇന്നസാത്തുഹു, ഏതെങ്കിലും ദുർബല നിമിഷത്തിൽ സ്വന്തം ഭർത്താവിനോട് എന്തെങ്കിലും തെറ്റവൾ ചെയ്തു പോയാൽ, വലഅത്ത് യദഹ ഫീ യദിഹി, തന്റെ കൈയെടുത്ത് ഭർത്താവിന്റെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് പറയും, ഇഫ് അൽ മാ ബദാലക്ക്, താങ്കളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ, ഞാൻ അങ്ങനെ അറിയാതെ പറഞ്ഞുപോയി അല്ലെങ്കിൽ ചെയ്തുപോയി, അതെന്റെ വക്കിൽ സംഭവിച്ച വീഴ്ചയാണ്, ഞാനത് ന്യായീകരിക്കുന്നില്ല. അങ്ങേയറ്റത്തെ സഹതാ സങ്കടത്തോടെ ഭർത്താവിനോട് കുറ്റമേറ്റു പറഞ്ഞ് നിങ്ങൾക്ക് തല്ലണമെങ്കിൽ തല്ലാം, കൊല്ലണമെങ്കിൽ കൊല്ലാം. ഇദാലാ അസൂഖു ഉംലൻ ഹത്താ തർല്ലാ, നിങ്ങൾ സമ്പൂർണമായും പൊരുത്തപ്പെടുന്നത് വരെ ഒരറക്ക് വെള്ളമിനി ഞാൻ കുടിക്കില്ല. ഇത്രമേൽ ഭർത്താവിനോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന പെണ്ണാണ് നാളെ സ്വർഗലോകത്ത് നിങ്ങളെ കൂടെ ഉണ്ടാകുക എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങൾ നല്ല ഭാര്യമാരായി ജീവിക്കുക, നിങ്ങളെ മക്കളെ നിങ്ങൾ സംരക്ഷിക്കുക, വീടും പരിസരവും ഒക്കെ ആരോഗ്യകരമായി പരിപാലിക്കുക. നല്ല ഒരു സമൂഹത്തിന്റെ സൃഷ്ടി അത് വീടുകളിൽ വെച്ചാണ് നടക്കുന്നത്. അതിന് പറ്റിയ രീതിയിൽ നിങ്ങൾ വീട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക. പുരുഷനെ പോലെ നിരന്തരം അങ്ങാടിയിൽ ഇറങ്ങി വിലസുന്നത് ഒരിക്കലും പ്രകൃതിയോട് യോജിച്ചതല്ല. പെണ്ണ് അവൾ ഗർഭം ചുമക്കേണ്ടവളാണ്, പ്രസവിക്കേണ്ടവളാണ്, അത് പുരുഷൻ ഒരു കാലത്തും ഏറ്റെടുക്കാൻ കഴിയില്ല. പ്രസവിക്കപ്പെട്ട് കഴിഞ്ഞാൽ രണ്ടു കൊല്ലം മുല കൊടുക്കേണ്ടതാണ്, അത് ആണുങ്ങൾ കേൾക്കാൻ കഴിയില്ല. കുട്ടികളെ പരിചരിക്കാനുള്ള പ്രകൃതിപരമായ കഴിവ് അത് പെണ്ണിന് മാത്രമുള്ളതാണ്. ഈ പ്രകൃതിപരമായ തേട്ടം തന്നെ പെണ്ണ് ഒരു കേന്ദ്രത്തിൽ ഒതുങ്ങി ജീവിക്കാനാണ്. അതിന് വിരുദ്ധമായി അഞ്ചു നേരവും പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാ എന്ന് കേട്ടാൽ അവിടേക്ക് പെണ്ണും ഉടയാട മാറ്റി പുറപ്പെടണം എന്നൊരു മതം പറഞ്ഞാൽ അത് സ്ത്രീക്ക് സ്വാതന്ത്ര്യമല്ല നൽകുന്നത്, മറിച്ചു പാരതന്ത്ര്യമാണ്. ബുദ്ധിയുള്ളവർക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഖുർആനിലോ നബി തങ്ങളെ ഹദീസിലോ പെണ്ണുങ്ങളെ നിങ്ങൾ പള്ളിയിൽ പോയി നിസ്കരിക്കുക എന്ന് ചെറിയ തോതിലെങ്കിലും പ്രേരിപ്പിച്ച ഒരു ഹദീസ് പോലും കാണാൻ കഴിയില്ല. ചില ഹദീസുകളിൽ ചില സ്ത്രീകൾ പോയതായി കാണാം, അത് നബി തങ്ങൾ നിരുത്സാഹപ്പെടുത്തി, വബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്നാ, നിങ്ങൾക്ക് അത്യുത്തമം നിങ്ങളെ വീടുകളാണെന്ന് പറഞ്ഞ് അവരെ വീട്ടിലേക്ക് മടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങൾക്ക് അള്ളാഹു ഖൈറ് നിശ്ചയിച്ച വീട്ടിലൊതുങ്ങി നല്ല ഒരു സമുദായത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടി പ്രകൃതിപരമായി നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന സംഭാവനകൾ സമ്പൂർണമായി സമർപ്പിച്ച് നല്ലവരായി ജീവിക്കുക. നമ്മളൊക്കെ ആഖിറത്തിലേക്ക് പോകാനുള്ള മുന്നൊരുക്കത്തിലാണ്. വളരെ ചുരുങ്ങിയ സമയമായിരിക്കും, ഒരുപക്ഷെ അടുത്ത സെക്കൻഡായിരിക്കും. അള്ളാഹു നമുക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ചെറുപ്പക്കാരെ, എപ്പോഴും നമ്മളെ മനസ്സിലുണ്ടാകേണ്ട ഒരു ചിന്ത എന്താണ്?
സർവാഡംബരങ്ങളെയും സന്തോഷങ്ങളെയും മുറിച്ചു കളയുന്ന വേദന കടിച്ചിറക്കേണ്ട ഒരു സന്ദർഭം വരാനുണ്ട്. മരണമാണത്. അതിനെക്കുറിച്ച് നിരന്തരം നിങ്ങൾ ചിന്തിക്കുക. മരണമാകുന്ന യാത്ര, അതിന്റെ പാസ്പോർട്ട് നേരത്തെ എടുത്തുപോയി. ഉമ്മയുടെ വയറ്റിൽ 4 മാസം പിന്നിട്ടപ്പോൾ തന്നെ അതിന്റെ വിസ കാലാവധി നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഗൾഫിലേക്ക് യാത്ര പോകുന്ന ചെറുപ്പക്കാരെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എത്രയാണ് നമ്മളെ മനസ്സിനതിനുള്ള വിഷമം. സന്തോഷത്തോടെയാണോ നമ്മൾ പോകുന്നത്? പക്ഷേ എന്തൊക്കെ പ്രതീക്ഷ നമ്മളെ മുമ്പിലുണ്ട്. വലിയ വരുമാനം നമ്മൾ സ്വപ്നം കാണുന്നു, പുരോഗമിച്ച ജീവിതം നമ്മൾ സ്വപ്നം കാണുന്നു. ഇങ്ങനെയുള്ള പ്രതീക്ഷകളൊക്കെ ഉള്ളതോടൊപ്പം ചുരുങ്ങിയത് 2 കൊല്ലമെങ്കിലും കഴിഞ്ഞാൽ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരാമെന്ന പ്രതീക്ഷയും നമുക്കുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും വീട്ടിൽ നിന്ന് ഗൾഫിലേക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ചെറുപ്പക്കാരൻ എത്ര നെഞ്ചുറപ്പുള്ളവനാണെങ്കിലും ഇറങ്ങിപ്പോകുമ്പോൾ അവനറിയാതെ കണ്ണിൽ നിന്ന് 2 കണ്ണീര് ഉറ്റി വീഴുന്നില്ലേ സഹോദരങ്ങളെ, സഹോദരിമാരെ? പലരും ഇത് പ്രദർശിപ്പിക്കാതെ പോകുന്നതിന് അല്പം മുമ്പ് മൂത്രപ്പുരയിൽ കയറി ബാത്റൂമിൽ കയറിയിട്ടതാ. അവിടെ വെച്ച് നന്നായി കരയുന്നവരുണ്ട്. ഞാൻ ഇറങ്ങിപ്പോകുമ്പം കരയുന്നത് ഭാര്യമാര് കണ്ടാൽ, മക്കൾ കണ്ടാൽ അത് പ്രയാസമാണെന്ന് തോന്നിയിട്ട് കൽബിന്റെ ആ വേദന ആള് കാണാത്ത സ്ഥലങ്ങളിൽ പോയി കരഞ്ഞു കളയുന്നവരുണ്ട്. ചെറുപ്പക്കാരാ, ഞാൻ ചോദിക്കട്ടെ, നീ എന്തിനാണ് ഇപ്പോൾ കരഞ്ഞത്? വളരെ ചെറിയൊരു കാലത്തേക്ക് നീ ഇതാ നിന്റെ വീടുമായി നാടുമായി ഭാര്യ മക്കളുമായി വേർപിരിയുകയാണ്. തിരിച്ചു വരാമെന്ന പ്രതീക്ഷയുണ്ട്, വലിയ സമ്പത്ത് കിട്ടുമെന്ന ആശയുണ്ട്. അതൊക്കെ ഉണ്ടായിട്ടും നീ എന്തിന് കരയുന്നു? ജീവിതത്തിൽ നിന്ന് ചെറിയ തോതിലുള്ള ഒരു വേർപാട് ഇത്രയേറെ നമ്മളെ ദുഃഖിപ്പിക്കുന്നുവെങ്കിൽ എൻ്റെ ഉമ്മമാരെ, പെൺകുട്ടികളെ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളെ കല്യാണത്തിന്റെ ദിവസം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. മണവാളൻ നിങ്ങളെ കാണാൻ വന്നു, അന്ന് നിങ്ങൾ പറഞ്ഞു സമ്മതമാണ്, വിവാഹം നിശ്ചയിച്ചു, കല്യാണത്തിന് ക്ഷണിക്കാൻ നിങ്ങൾ തന്നെയാണ് പോയത്, ഉടയാട വാങ്ങാനും നിങ്ങൾ പോയി, ഒക്കെ വാങ്ങിക്കൊണ്ടുവന്ന് കല്യാണത്തിന്റെ ദിവസം വരെ വളരെ സന്തോഷമാണ്. എന്നാൽ മണവാളന്റെ വീട്ടിൽ നിന്ന് തോഴിമാര് വന്ന് നിങ്ങളെ പുതിയ ഉടയാടകൾ ധരിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ അതാ ആ പെൺകുട്ടി കരയുന്നു. ആദ്യത്തെ ദിവസം മദ്രസയിൽ ചേർക്കാൻ കൊണ്ടുപോയ അതിനേക്കാൾ ചില പെൺകുട്ടികൾ നിലവിളിച്ചു കരയുന്നു. ചോദിക്കട്ടെ, പെൺകുട്ടികളെ നിങ്ങൾ എന്തിനാണിപ്പം കരയുന്നത്? നിങ്ങൾക്ക് വിവാഹം വേണ്ടാത്തത് കൊണ്ടാണോ? എങ്കിലിത് നേരത്തെ പറഞ്ഞാൽ പോരെ. പിന്നെ എന്തുകൊണ്ട് കരയുന്നു? പ്രതീക്ഷയില്ലാത്തത് കൊണ്ടാണോ? നിങ്ങൾക്ക് സ്വന്തമായ ഒരു ഭർത്താവിന് കിട്ടിയില്ലേ? ഒരു ജീവിതം നിങ്ങൾക്ക് തുടങ്ങാൻ പോകുകയല്ലേ? നിങ്ങളെ ജീവിതത്തിന്റെ സ്വപ്നമായ സന്താന സൗഭാഗ്യം കിട്ടുമെന്ന പ്രതീക്ഷയില്ലേ? ഇങ്ങനെ 100,000 പ്രതീക്ഷകൾ ഉണ്ടെങ്കിലും പുതുക്കം ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഒരു പെൺകുട്ടി എന്തിന് കരയുന്നു? മറ്റൊന്നുമല്ല, താൻ ജനിച്ച വീടാണിത്, വളർന്നു വലുതായ നാടാണിത്, പഠിച്ച സ്കൂളും മദ്രസും ഇവിടെയാണ്, കളിച്ചു നടന്ന മാവിൻ ചുവടും പുളിയുടെ ചുവടും ഇവിടെയാണുള്ളത്. അതൊക്കെ വിട്ടതാ മറ്റൊരു ഗ്രാമത്തിലേക്ക് എന്റെ താമസം മാറുകയാണ്. ഈ ഒരു ചേഞ്ചിങ് അസഹ്യമാണ്. ഇതിന്റെ പേരിലാണ് കരയുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, യാതൊരു പ്രതീക്ഷയുമില്ലാതെ തിരിച്ചു വരാൻ ഒരു സാധ്യതയുമില്ലാതെ സ്വീകരിക്കാൻ അവിടെ ഭർത്താവില്ല, ഭാര്യയില്ല, കൂട്ടുകാരില്ല. അവിടെ ഉള്ളത് വലിയ കൂരാകൂരിട്ടാണ്. എസിയും ബെഡും തലയണയുമില്ല, ലൈറ്റും വെളിച്ചവുമില്ല. ഹിംസ്ര ജന്തുക്കളും അതേ ഇഴജന്തുക്കളുമായിരിക്കും നമ്മളെ സ്വീകരിക്കാനുള്ളത്. ആ ഇരുട്ടറയാകുന്ന കബറിലേക്കുള്ള യാത്ര അത് നടത്താതിരിക്കാൻ നമുക്ക് സാധിക്കുമോ? അതിന്റെ വിസ നേരത്തെ റെഡിയായതല്ലേ, പാസ്പോർട്ട് തയ്യാറായതല്ലേ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യരും മരണത്തെ രുചി നോക്കുമെന്നതിൽ തർക്കമില്ലാത്ത വിഷയമല്ലേ. ആ യാത്രയെ സംബന്ധിച്ച് ഞാനും നിങ്ങളും ചിന്തിക്കാറുണ്ടോ? അർഹമുറാഹിമായ റബ്ബ് നമ്മളോട് പറയുന്നു, ഏറ്റവും വേദനയേറിയ മരണമാകുന്ന യാത്രക്കിന്റെ മൂട് മുമ്പായി നാളത്തേക്ക് വേണ്ടി എന്താണ് മുന്നൊരുക്കം നടത്തി വച്ചത് എന്ന് ഓരോ മനുഷ്യനും ഇന്ന് ചിന്തിച്ചു കൊള്ളട്ടെ. കബറിൽ നമ്മുടെ കൂട്ടിനുണ്ടാകുന്നത് നാം ചെയ്ത സൽക്രമങ്ങളാണ് കേട്ടോ. നമ്മളെ ശത്രുക്കളായി അവിടെ വരുന്നത് നാം ചെയ്ത തിന്മകളാണെന്ന ഓർമ്മ വേണം. അല്ലാഹു നമുക്ക് നന്മ വർദ്ധിപ്പിക്കാൻ തൗഫീഖ് തരട്ടെ.
സുമ്മതു വഫാ കുല്ല നഫ്സിമാ കസബത്, പിന്നെ ഓരോ മനുഷ്യനും ചെയ്ത കർമ്മങ്ങളുടെ പ്രതിഫലം നന്മയാണെങ്കിൽ നല്ലത്, തിന്മയാണെങ്കിൽ ശിക്ഷയാണ്, അത് പൂർണമായി അവിടെ നൽകപ്പെടും. ലാ തുല്യമോൻ, ഒരാളുടേതുമൊന്നും കുറച്ചു കളയില്ല. ആ ഭീതിതമായ ലോകത്തേക്ക് യാത്ര പോകേണ്ടവരാണെന്ന ബോധത്തോടെ നമ്മളെ സമയത്തിന്റെ വില മനസ്സിലാക്കി ഗൗരവത്തോടെ നന്മ വർദ്ധിപ്പിച്ചു ജീവിക്കാൻ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും എന്റെ സ്വന്തം നഫ്സിനോടും പിന്നെ നിങ്ങളോടും വസീയത്ത് ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സർവശക്തനായ റബ്ബ് ഈ മജ്ലിസ് ദുആക്ക് ഇജാബ് തുട്ടുന്ന സദസാക്കി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. اللهم صل وسلم وبارك على حبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർ റാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ റഹ്മാനെ, സാധുക്കളായ ഞങ്ങൾ ഇവിടെ ഒരുമിച്ചുകൂടിയും പറഞ്ഞതും കേട്ടതുമെല്ലാം ഇരുലോകത്തും ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നാഫിയായ ഇൽമാക്കി തരണേ.